إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പഠന കേന്ദ്രം സ്ഥാപിക്കുകയും ഇവിടെ തുടർച്ചയായി ദീനിയായ ദർസുകൾ നടത്തി ഈ പ്രദേശത്തുള്ള ആളുകളെ ദീനിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുകയും ചെയ്യുക എന്നതാണ് ഈ സെന്റർ കൊണ്ട് ഇതിന്റെ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ ദീൻ പഠിക്കേണ്ടതാണ്, പ്രമാണങ്ങളിൽ നിന്നു മാത്രം ദീൻ ഉൾക്കൊള്ളേണ്ടവരാണ് എന്ന് മനസ്സിലാക്കിയവരാണ്. പക്ഷേ പലതുകൊണ്ടും ദീനിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ പോലും അറിയാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലോ ഐതിഹ്യങ്ങളിലൂടെയോ പുരാണങ്ങളിലൂടെയോ മനസ്സിലാക്കേണ്ടതല്ല, മറിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് മാത്രം ഉൾക്കൊള്ളേണ്ട മതമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. കാക്ക കാരണവന്മാരിൽ നിന്ന് അല്ലെങ്കിൽ പൂർവീക തലമുറയിൽ നിന്ന് കേട്ടും അറിഞ്ഞും ശ്രുതികളായി പ്രചരിച്ചും പല കാര്യങ്ങളും ആളുകൾ ഇന്ന് മതമായി വിശ്വസിച്ചു പോരും ആചരിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിൽ അതിന് യാതൊരടിസ്ഥാനവുമില്ല. എത്ര ഉപ്പാപ്പമാരുടെ കാലം മുതൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങളാകട്ടെ ആചാരങ്ങളാകട്ടെ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ അത് തെറ്റാണെന്ന് കണ്ടാൽ ഉപ്പാപ്പമാരോടും പൂർവീക തലമുറയോടും പാരമ്പര്യത്തോടുമൊക്കെയുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടുതന്നെ ആ തെറ്റു നാം തിരുത്തണം, അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് നാം പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അറിഞ്ഞു സ്വീകരിക്കേണ്ട മതമാണ് ഇസ്ലാം എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിട്ട് കാലങ്ങളായി. പക്ഷെ ഇന്നും നമ്മുടെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങൾ പോലും നമുക്ക് അറിഞ്ഞുകൂടാ എന്നതാണ് വാസ്തവം. ഷെയ്ഖുൽ ഇസ്ലാം അബ്ദുല്ലാഹി ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു പുസ്തകമുണ്ട്, അദ്ദുറൂസുൽ മുഹിമ്മ ലിആമ്മത്തിൽ ഉമ്മ, മുസ്ലിം സമൂഹത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പാഠങ്ങൾ, സുപ്രധാന പാഠങ്ങൾ. അതിൽ ഒന്നാമത്തെ അധ്യായം തന്നെ സൂറത്തുൽ ഫാത്തിഹയും താഴെ അമ്മ ജുസിലുള്ള ഇദാ ജുസിലത്ത് മുതൽ താഴെ സൂറത്തുൽ നാസ് വരെയുള്ള 16 സൂറത്തുകളും അത് തജ്വീദ് അനുസരിച്ച് ഓതുക, ഹിഫ്ളാക്കുക, പിന്നെ അതിന്റെ അർത്ഥം പഠിക്കുക. ഇതാണ് ആ പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം.
എന്ന് പറഞ്ഞാൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഈ ഉമ്മത്തിൽ ഏറ്റവും ആദ്യം പൊതുജനങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം. കാരണം നമസ്കാരം എന്ന് പറയുന്നത് നാളെ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന വിഷയമാണ്. അത് ശരിയായാൽ എല്ലാം ശരിയായി, അത് തകരാറിലായാൽ എല്ലാം തകരാറിലായി എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാന വസീയത്തിൽ പോലും അസ്സലാത്തു അസ്സലാത്ത് നമസ്കാരം നമസ്കാരം എന്ന് ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ മഗരിബ് നമസ്കരിച്ചു, ആർക്കൊക്കെ ഇഷാ നമസ്കരിക്കാൻ വിധിയുണ്ടാകും പറയാൻ കഴിയോ? കഴിയില്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഓരോ നമസ്കാരവും അവസാനത്തെ നമസ്കാരം പോലെ നമസ്കരിക്കണം. സല്ലി സ്വലാത്ത മുവദ്ദിഇൻ ലാ തർജിഉ ഇലൈഹി അബദ. ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് പിരിയുന്നവനെ പോലെ നീ നമസ്കരിക്കണം. ഈ ഹദീസിന്റെ ചില റിവായത്തുകളിൽ ദുർബലതയുണ്ടെങ്കിലും വേറെ ഷവാഹിദുകൾ കൊണ്ട് ഇത് ഹസനാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ആ നമസ്കാരത്തിലേക്ക് ഇനി തിരിച്ചു വരികയില്ല എന്ന രൂപത്തിൽ നീ നമസ്കരിക്കണം. മറ്റൊരു സമയത്ത് നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാനുള്ള കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ, നീ ഉദുക്കുരിൽ മൗത്ത ഫീ സ്വലാത്തിക, നിന്റെ നമസ്കാരത്തിൽ നീ മരണത്തെ ഓർക്കുക. അടുത്ത വക്കത്ത് എനിക്ക് നിസ്കരിക്കാൻ കഴിയുമെന്ന് അറിയില്ല, ഇതെന്റെ അവസാന നമസ്കാരമാണ് എന്ന നിലക്ക് ഓരോ നമസ്കാരവും നിർവഹിക്കണം. ഞാൻ മരിച്ചാൽ എപ്പോഴാ മരിക്കാന്നറിയോ? അടുത്ത വക്കത്തിനു മുമ്പ് മരിച്ചുകൂടാന്നുണ്ടോ? മരിച്ചാൽ ഇതെന്റെ അവസാന നമസ്കാരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഓരോ നമസ്കാരവും നമ്മൾ അവസാനത്തെ നമസ്കാരമെന്ന് കരുതി നിർവഹിക്കണം. അപ്പോഴാണ് യഥാർത്ഥ ഖുശൂഉ് ഭയഭക്തി നമസ്കാരത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പൊ അതുകൊണ്ട് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. 7 വയസ്സായാൽ കുട്ടികൾ നമസ്കരിക്കാൻ ഉപദേശിക്കണം. 10 വയസ്സായിട്ട് നമസ്കരിക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ രക്ഷിതാക്കൾ അവരെ അടിക്കണം എന്നൊക്കെ വളരെ കർശനമായി ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു ഫർളായ നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ്. ളുഹർ, അസ്ർ, മഗ്‌രിബ്, ഇശാ, സുബ്ഹ് 5 നേരത്തെ നമസ്കാരത്തിൽ ഒരു വഖത്ത് ഒരാൾ കരുതിക്കൂട്ടി ഒഴിവാക്കിയാൽ അയാളൊരു വൻ പാപമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ മോഷണത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, വലിയ തെറ്റുകളെ പോലെ അതുപോലുള്ള തെറ്റുകളെക്കാൾ ഗൌരവമുള്ള തെറ്റായിട്ടാണ് ഇസ്ലാം അതിനെ കാണുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള നമസ്കാരം ശരിയായി തീർന്നു, ഇതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചിന്താ വിഷയം. നിത്യേന 5 തവണ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് കിബിലക്കു തിരിഞ്ഞ് ശുദ്ധിയോടുകൂടി നാം നിർവഹിക്കുന്ന മഹത്തായ ഈ ഇബാദത്ത്, അത് അതിന്റെ പൂർണ്ണ രൂപത്തിൽ നിർവഹിച്ച് അത് നമ്മുടെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാകണം. അതിനെന്തു വേണം? നമസ്കാരം എന്താണെന്ന് പഠിക്കണം, അതിന്റെ ഷർത്തുകൾ പഠിക്കണം, അതിന്റെ റുക്നുകൾ പഠിക്കണം, അതിൽ ചൊല്ലേണ്ട ദിക്റുകൾ പഠിക്കണം, അർത്ഥസഹിതം പഠിച്ച് അർത്ഥബോധത്തോടെ ചൊല്ലണം. പ്രത്യേകിച്ചും ഫാത്തിഹ സൂറത്ത്, ഫാത്തിഹ സൂറത്ത് ആക്കെന്താ നമ്മക്കറിയുന്നതല്ലേ, നമ്മൾ 2ാം ക്ലാസ് പഠിച്ചതല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഓതിച്ചു നോക്കിയാൽ അറിയാം. ഞാൻ ഇങ്ങനെ ഓരോരുത്തരും കൂടെ ഓതിച്ചാൽ എന്നെ ചിലപ്പോ ഓതിച്ച എന്നേക്കാൾ തെറ്റ് ചെയ്തെന്ന് എനിക്ക് തെറ്റു പറയും. കാരണം നമ്മുടെ നാട്ടില് തജ്വീദിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതി തന്നെ കുറവാണ്. എന്താ പഞ്ചോ തസ്കരിക്കാനും ഖുർആൻ ഓതാനും പഠിക്കണം എന്നല്ലാതെ? അതാണ് പൊതുവായി ആളുകൾ പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും ഫാത്തിഹ സൂറത്ത് പോലും ഓതാനറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട്. നമ്മുടെ സമുദായത്തിൽ എന്ന് പറയുമ്പോൾ പൊതുസമുദായത്തിൽ മാത്രമല്ല, ഖുർആനും ഹദീസുമാണ് പ്രമാണം, അത് നമ്മൾ പഠിക്കേണ്ടതാണ്, പഠിപ്പിക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്ന അംഗീകരിക്കുന്ന ആളുകൾക്കിടയിൽ പോലും ഉണ്ട്. മദീന പള്ളിയിൽ കഴിഞ്ഞ തവണ ഞാൻ കുറച്ച് 2-3 മാസം മുമ്പ് പോയപ്പോ അവിടെ ഒരു 10-15 ദിവസം അവിടെ ഉണ്ടായിരുന്നു. മോള് അതിന്റെ അടുത്ത് താമസമായതുകൊണ്ട് അപ്പോ തൊട്ടടുത്ത് താമസിക്കുന്ന ആ റൂമിലുള്ള ആള് അവിടെ ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കുന്ന
ഹൽക്കയിൽ അവിടുത്തെ മെയിൻ ഉസ്താദിനെ സഹായിക്കുന്ന സഹ ഉസ്താദാണ്. അദ്ദേഹം കൊണ്ടോട്ടിക്കാരനാണ്, അദ്ദേഹം അവിടെ ഒരു എക്സ്റേ ടെക്നീഷ്യനോ മറ്റാണ് ഹോസ്പിറ്റലിൽ. പക്ഷെ അദ്ദേഹം കുറച്ച് തജ്വീദൊക്കെ പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ആളുകൾക്ക് ഫാത്തിഹ പഠിപ്പിക്കുന്ന ഹൽക്ക, ഒരുപാട് ഒരുപാട് ഹൽക്കകൾ കാണാം മസ്ജിദ് നബവിയിൽ. അപ്പൊ ഫാത്തിഹ പഠിപ്പിക്കുക ഉംറക്ക് വന്ന ആളുകൾ. ഒരുപക്ഷെ അവര് കുറെ കാലമായിട്ടുണ്ടാവും ഇസ്ലാമിലേക്ക് വന്നിട്ട്, പക്ഷെ ഉസ്താദിന്റെ അടുത്ത് ഓതി കൊടുത്താൽ തെറ്റ്. 100 തെറ്റുകൾ ഫാത്തിഹ സൂറ തോന്നുന്നതിലുണ്ടെന്നുണ്ട്. ബുക്കെന്ന് ഇറക്കിയിട്ടുണ്ട് അവര്, ചെറിയ ചെറിയ ബുക്ക്ലെറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സൂറത്തുൽ ഫാത്തിഹ പോലും ഓതാൻ അറിയാത്ത എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചോദിച്ചാ പറയും, മൗലവി നമ്മക്കൊന്നും അങ്ങനെ പഠിക്കാനുള്ള ചാൻസ് കിട്ടിയില്ല, ചെറുപ്പത്തിൽ വാപ്പ മരിച്ചുപോയി, പിന്നെ പങ്ങന്മാരെ നോക്കേണ്ടതും വീട് നോക്കേണ്ടതൊക്കെ ചുമതല എനിക്കായി, അങ്ങനെ ഞാനങ്ങ് മദ്രാസിലേക്ക് വണ്ടി കയറി, അല്ലെങ്കിൽ ബോംബേക്ക് കയറി, അല്ലെങ്കിൽ കോയമ്പത്തൂരേക്ക് കയറി, പിന്നെ അങ്ങനെ 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 ആയി, പിന്നെ ഇങ്ങനെയൊക്കെ ആയി, ഇപ്പൊ ഇങ്ങനെ കേസറ്റ് കേൾക്കും. ഏയ്, ഇത്ര കാലായി മൂപ്പരിന്ന് പറയണേ, റമദാൻ മാസത്തിൽ പോലും ഒന്ന് മുസാഫിർ തോതാ മൂപ്പരിക്ക് കഴിയുന്നില്ല എന്ന് ചോദിച്ചാലും പറയും ബാപ്പ മരിച്ച്. ആ കഥ എല്ലാ കൊല്ലം നമ്മൾ കേൾക്കണം. ഇതും പറഞ്ഞു നിൽക്കാൻ പറ്റുമോ? ബാപ്പ മരിച്ച് ശരി, പെങ്ങന്മാരേറ്റെടുത്ത് ശരി, കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കി, ഓല കെട്ടിച്ച് പൊരണ്ടാക്കി ശരി, നല്ല കാര്യം തന്നെ. പക്ഷെ ഖുർആൻ ഓതാൻ അറിയണ്ടേ? പിന്നെ പഠിക്കണ്ടേ? അതൊക്കെ പ്രായം തെറ്റിയില്ലേ? എന്ത് പ്രായം തെറ്റി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂല് 8 ചൈമ പിടിച്ച് ഓടിപ്പിച്ചതാ മദ്രസേന്ന്? ആണോ? അല്ലല്ലോ, പ്രായം ചെന്ന ആളുകൾ തന്നെ അവരൊക്കെ പഠിച്ചത്. ഇന്നും ധാരാളം ആളുകൾ, പ്രായം ചെന്ന ആളുകൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പഠിക്കാൻ സാധിക്കും. ഞാൻ യമനിൽ പോയപ്പോ മഅ്ബർ എന്ന സ്ഥലത്ത് ഷെയ്ഖ് മുഹമ്മദുൽ ഇമാം എന്ന് പറയുന്ന അവിടുത്തെ ഷെയ്ഖ് മുഖ്മിർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രധാന ശിഷ്യൻ, അദ്ദേഹത്തിന്റെ ഒരു മർക്കസുണ്ട്. പള്ളി തന്നെ വലിയ പള്ളി, 2000 ആളുകൾ പങ്കെടുക്കാവുന്ന വലിയ പള്ളിയാണ്. അവിടെ 2000 ആളുകൾ പഠിക്കുന്നുണ്ട്. നാട്ടുകാരടക്കം ഒരു 2500 ആള് ജുമാക്കൊക്കെ ഉണ്ടാകും അവിടെ. ഈ 2000 ആളുകൾ പഠിക്കുന്നതിൽ 1000 ആളുകൾ കുടുംബമൊന്നുമില്ലാത്ത ബാച്ചിലേഴ്സ് പഠിക്കുകയാണ്. അവരവിടെ തന്നെ താമസിച്ച് തൊട്ടടുത്ത് ഹോസ്റ്റലുണ്ട്, പള്ളിക്ക് വെച്ചിട്ട് ഹോസ്റ്റലുണ്ട്, അവരുടെ ഭക്ഷണവും കാര്യമൊക്കെ അവിടെ തന്നെ. പിന്നെ 700 കുടുംബങ്ങൾ പഠിക്കുന്നു യമന്റെ നാനാഭാഗത്തും വന്നിട്ട്, അതുപോലെ യമന്റെ പുറത്തുനിന്ന് വന്നിട്ട് അവിടെ താമസിച്ച് പഠിക്കുകയാണ്. ബാപ്പിയും കുട്ടികളും മക്കളും ഒക്കെ പഠിക്കുക. അവർക്കൊക്കെ ഉള്ള ഭക്ഷണവും അവർ താമസിക്കുന്ന വീടിന്റെ വാടക ഇവരെ ഷെയ്ഖ് ഇവിടുന്ന് കൊടുക്കുക. ആലോചിച്ച് നോക്കി, കുടുംബമായിട്ട് പഠിക്കാൻ വരിക, വേറൊരു പണിയില്ല, രാവിലെ എണീക്കുക, കുളിക്കുക, പള്ളിക്ക് വരിക, ലോഹറിന് ഷെയ്ഖിന്റെ ക്ലാസ് ഉണ്ടാവും, അപ്പൊ ഹദീസ് പറഞ്ഞു കൊടുക്കണം, അത് മനപ്പാടാക്കുക, ഓരോ മസലകൾ ചോദിക്കും, അത് അങ്ങനെ പഠിക്കുക. എന്നിട്ട് ഷെയ്ഖ് ഇങ്ങനെ വന്ന് ഉയർന്ന കസേരയിലിട്ട് ഒരു പ്രായമുള്ള ആളെ ചൂണ്ടും, അയാൾ എണീച്ചിക്കും. ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടും, അയാൾ എണീച്ചിക്കും. എന്നിട്ട് കഴിഞ്ഞ തവണ കഴിഞ്ഞ ഒക്കത്തിൽ പറഞ്ഞു കൊടുത്ത ഹദീസ് അടിസ്ഥാനത്ത് സഹിതം പറയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ എന്തോ 3 പഠിച്ചിട്ട് അവർ തിരിച്ചു പോകും. അങ്ങനെ മെയിൻ ദർസ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ ദർസുകൾ പള്ളിയുടെ നാനാഭാഗത്തും, ചിലടത്തൊക്കെ ഹോസ്റ്റലുകളിൽ ആദ്യമായി വന്നു ചേർന്നവരുണ്ടാവും, പിന്നെ വന്നവരുണ്ടാവും, ഓതാൻ അറിയാത്തവരുണ്ടാവും, ഓതി പഠിച്ചവരുണ്ടാവും, നെഹവ് പഠിക്കുന്നവരുണ്ടാവും, പലതരം ദർസുകൾ പള്ളിയിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾ വേറൊരാൾക്ക് പഠിപ്പിക്കാം. അപ്പൊ അങ്ങനെ ഇന്നും യമന്റെ നാനാഭാഗത്തും ഇതുപോലുള്ള മർക്കസുകളിൽ വലിയ വലിയ ആളുകൾ, പ്രായം ചെന്ന ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിലൊക്കെ അങ്ങനെയുണ്ട്. പല സ്ഥലത്തും പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ദർസുകളിൽ സാധാരണക്കാരായ ആളുകൾ പങ്കെടുക്കുകയും നിത്യേന എന്നോണം അവർ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ദീൻ സ്ഥിരമായി പഠിക്കുക എന്നതല്ലാതെ നമുക്ക് പണ്ടെന്നോ പഠിക്കാൻ സാധിക്കാത്തതിനുള്ള കഥ പറഞ്ഞിട്ട് കാലം കഴിക്കുന്നത് ഇനി പറ്റൂല സഹോദരങ്ങളെ. അത് നമ്മൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളല്ലേ? മുഅ്മിനുകൾ ഈമാനുള്ളവർ. ഈമാനിന്റെ ആദ്യ പടിയാണ് ഇൽമ്. ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം നാം സ്വീകരിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ കുറിച്ച് പോലും അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞതെന്താ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്ന് നീ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ നാവുകൊണ്ട് പറഞ്ഞാ പോരാ, പിന്നെന്ത് വേണം? അത് അറിയണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഈ രണ്ട് കലിമയും ഉച്ചരിച്ചു കഴിഞ്ഞാൽ എന്റെ മേൽ വന്നു ചേരുന്ന ബാധ്യതകൾ എന്തൊക്കെയാണ്? എന്താണ് അവിടെ ഇലാഹിന്റെ അർത്ഥം?
പഠിക്കണം. അതെന്താ ചൊല്ലി തന്നു ഉസ്താദ്, ഞാനങ്ങ് ചൊല്ലി ല്ലേ, ലാ ഇലാ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ, ഇങ്ങനെ കുട്ടിനാട്ടുമ്പോ ചൊല്ലും, തൊട്ടിലാട്ടുമ്പോ ല്ലേ, അങ്ങനെ ചൊല്ലിയാ മതിയോ? അതിന്റെ അർത്ഥം പഠിക്കണം, അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കണം, അതിന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കണം. അതാണ് ഇൽമ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം അറിയേണ്ട കാര്യങ്ങൾ, ഒന്നാമതായി മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരടിമ തന്റെ റബ്ബിനെ കുറിച്ചറിയണം. പിന്നെ മഅരിഫത്തുൽ അബ്ദി ദീനഹു, ഒരാൾ തന്റെ ദീനിനെ കുറിച്ചറിയണം. ദീനെന്ന് പറഞ്ഞ അഖീദയും അമലും ശരിയത്തും എല്ലാം ഉൾക്കൊള്ളുന്ന അത് ദീൻ, അത് പഠിക്കണം, അതിനെ പറ്റി അറിയണം. പിന്നെ മഅരിഫത്തുൽ അബ്ദി നബിയഹു, ഒരു അടിമ തന്റെ നബിയെ കുറിച്ചറിയണം. അപ്പൊ നമുക്ക് നമ്മുടെ റബ്ബിനെ കുറിച്ചറിയണം, നമ്മുടെ ദീനിനെ കുറിച്ചറിയണം, നമ്മുടെ നബിയെ കുറിച്ചറിയണം. ഈ മൂന്ന് അറിവും നമുക്കുണ്ടാവുക എന്നത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. അത് പണ്ഡിതന്മാർക്ക് മാത്രം ഉണ്ടാകേണ്ട കാര്യമല്ല, മനസ്സിലായില്ലേ? അത് എല്ലാ മുഅ്മിനുകൾക്കും ഉണ്ടാകേണ്ടതാണ്. ഫത്വ കൊടുക്കാൻ മാത്രമുള്ള ഇൽമ് ഓരോരുത്തരും സമ്പാദിക്കണം എന്നല്ല പറയുന്നത്. പിന്നെയോ, നിത്യജീവിതത്തിൽ ഒരു മുഅ്മിൻ നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, നിർബന്ധമായി ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ, അതുപോലും ആളുകൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയോ നമസ്കാരത്തിന്റെ കാര്യം തന്നെ, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, ഇന്നും നമ്മുടെ ആളുകളിൽ സുന്നത്തനുസരിച്ച് നമസ്കരിക്കണം, നബിചര്യ പിൻപറ്റിക്കൊണ്ടാണ് ഇബാദത്തുകൾ ചെയ്യേണ്ടത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള നമ്മുടെ ആളുകളുടെ പോലും നമസ്കാരത്തിന്റെ കഥ എന്താ? ഇപ്പോഴും ഒന്നുണ്ടാക്കും, അങ്ങനെ അടുന്നാണ്. ഇതെന്താ തല തടവുകയാണ്? എത്ര കാലമായി? അത് പണ്ടേ അങ്ങനെ പഠിച്ചതാണ്. ഇപ്പോഴും നിയത്ത് ചൊല്ലിപ്പറയും ആളുകൾ, പണ്ടേ ശീലിച്ചാണ്. തൗഹീദൊക്കെ മനസ്സിലാക്കിയൊക്കെ വന്നിട്ടൊക്കെ കുറെ കാലമായെങ്കിലും അതിങ്ങ് മാറി കിട്ടുന്നില്ല. ഇപ്പോഴും കയ്യട്ട് നിന്ന് അങ്ങോട്ട് വന്നു, അത് മാറ്റാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഗതികൾ നേരെ നനയാതെ ഒന്നുകൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ആകും. ഇവിടെ അങ്ങുണ്ടാവില്ല, കാരണം നമുക്ക് ഇങ്ങനെ ഉള്ള ഇട്ടുണ്ട്, കാരണം ഇങ്ങനെ 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 ആക്കും. ബാക്കിൽ പോർണയുടെ മടമ്പിനോടൊന്നും അന്യുണ്ടാവില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ കർശനമായി താക്കീതിന്റെ ഒരു വിഷയം അത്. ധൃതിയിൽ ഒന്നിടത്ത് വന്നപ്പോ ചില ആളുകളെ കാലിന്റെ പിൻഭാഗത്ത് മടമ്പിന്റെ അവിടെ ഒരു നഖത്തിന്റെ അത്ര നനയാത്ത ഭാഗം കണ്ടപ്പോ അതിങ്ങനെ തിളങ്ങുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ? വൈലുല്ലിൽ അഖാബി മിനന്നാർ, ഈ മടമ്പുകാലികൾക്ക് നരകത്തിൽ നിന്ന് നാശം. പോയി മാറ്റി ഒന്നെടുക്കാൻ പറഞ്ഞു. ഏയ് ആ സാരില്ല, ഇനി ഉണ്ടാക്കുമ്പോ ശ്രദ്ധിച്ചാ മതി, ഇപ്പൊ ഇങ്ങനെ പോയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല എന്നല്ല. വൈലുള്ളിൽ അഖാബി മിനന്നാർ, കണ്ടോ? അപ്പൊ നമ്മളാള് അതൊക്കെ ശാഖാപരവും നിസ്സാരവുമല്ലേ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാണ്. അപ്പൊ നമസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ അറിയാത്ത ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാളെ കൊണ്ട് മൂന്ന് വട്ടം മടക്കി നിശ്ചയിപ്പിച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? അത് സഹാബി ഒരു ആള് പള്ളിയിലൊന്ന് നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വീക്ഷിച്ചു ഇയാളെ നിസ്കാരം. നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് റസൂലിന്റെ അടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കും സലാം, ഇർജ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, തിരിച്ചു പോയി നിസ്കരിക്കടോ, നീ നിസ്കരിച്ചിട്ടില്ല. അനുസ്കരിച്ചിട്ടില്ലേ? നിസ്കരിക്കുന്ന റസൂൽ കണ്ടിട്ടില്ലേ? ഉണ്ട്. പക്ഷെ നിസ്കരിക്കേണ്ട പോലെ അല്ല നിസ്കരിച്ചത്. ധൃതി കൂട്ടി പെട്ടെന്ന് തുമനീയത്തില്ല, നിസ്കരിച്ചു. അയാൾ വീണ്ടും പോയി നിസ്കരിച്ചു. നബി ഇങ്ങനെ നോക്കുക, വീണ്ടും വന്നിട്ട് അസ്സലാമു അലൈക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഴയ മറുപടി തന്നെ, ഇർജ ഫസല്ലി ഫൈനകലം തുസല്ലി, തിരിച്ചു പോയി നിസ്കരിക്കടോ, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ വീണ്ടും പോയി നിസ്കരിച്ച്. മൂന്നാമത് വന്നപ്പോഴും നബി തന്നെ പറയുന്നത് കണ്ടോ. അപ്പോൾ അദ്ദേഹം പറയാണ്, അങ്ങേ സത്യസമേതമായ അല്ലാഹുവാണ് സത്യം, എനിക്കെങ്ങനെയല്ലാതെ നിസ്കരിക്കാൻ അറിഞ്ഞൂടാ, അതൊന്ന് പഠിപ്പിച്ചു തരണം നബിയേ. നമ്മളാണെങ്കിൽ ദേഷ്യം പിടിച്ചു പോരും, രണ്ടുവട്ടം നിസ്കരിപ്പിച്ചു, പിന്നെ നിസ്കരിപ്പിക്കുന്ന എന്ത് സൗകര്യമില്ല, എന്താണ് എന്ത് വീണത്, അവിടെ പറഞ്ഞു അല്ലേ? അയാള് പറഞ്ഞു, എനിക്ക് പഠിപ്പിച്ചു തരൂ, ഞാൻ അങ്ങനെയല്ലാതെ പഠിച്ചിട്ടില്ല, ഞാൻ അതിന്റെ അറിവുകളും ഉണ്ടായിരിക്കും, പഠിപ്പിച്ചു തരൂ. റസൂലിനെ പഠിപ്പിച്ചു കൊടുക്കാണ്, നിസ്കരിക്കുന്ന തക്ബീർ പിന്നെ അടങ്ങണം, പിന്നെ റുക്കു അതിലടങ്ങണം, പിന്നെ തിഹ്ലാലിമെന്നത് അതിലടങ്ങണം,
ഈ അടക്കത്തോടുള്ള നിസ്കാരം അയാളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എന്തിനാണ് മൂന്ന് തവണ അയാളോട് മടക്കി നിസ്കരിക്കാൻ പറഞ്ഞത്? നിസ്കരിക്കേണ്ട പോലെ നിസ്കരിക്കാത്തോണ്ടാണ്. ഖുർആനിൽ പറഞ്ഞിട്ടില്ല ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം? അങ്ങനെയുണ്ട് ഖുർആനിൽ. എന്നാ ഞാൻ നിസ്കരിക്കുന്നില്ല, നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് ഖുർആനിലുണ്ടല്ലോ. അതിന്റെ അപ്പുറം ഒരു മനസ്സിലാവും. ഏത് നിസ്കാരക്കാരാണത്? അല്ലദീനഹും യുറാഊൻ, അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കാണ്. വയംനഊനൽ മാഊൻ, ചെറിയ സഹായങ്ങൾ പോലും തടഞ്ഞു വെക്കുന്നവരാണ്. അപ്പൊ നമസ്കാരത്തെ അല്ലദീനഹും സ്വലാത്തിഹിം സാഹൂൻ, അവരവരെ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരാണ്. നിസ്കാരം എന്താണെന്നുള്ളതിനെ പറ്റി അവർക്ക് അറിഞ്ഞുകൂടാ. കുറെ കുമ്പിടണം, കുറെ സുജൂദ് ചെയ്യണം അല്ലേ, കുറെ എണീക്കണം. ഇതൊക്കെ ഇങ്ങനെ റുക്കുഅ് സുജൂദ് ഖിയാം ഇതൊക്കെ ഇതല്ലാതെ എന്താണ് നമസ്കാരത്തിന്റെ ഉദ്ദേശം? അത് അവർക്ക് പലർക്കും അറിഞ്ഞുകൂടാ. പിന്നെ എല്ലാവരുടെ കൂട്ടത്തിൽ പറഞ്ഞെങ്കിൽ മുസ്ലിമാന്നറിയണമെങ്കിൽ പള്ളി കമ്മിറ്റിയിൽപ്പെട്ടവരും ഉസ്താദും നാട്ടുകാരും ഒക്കെ കാണണ്ടേ, മോളെ വായിക്കാണ്ട് ഉസ്താദങ്ങ് വരൂല്ല. ഏയ് മനുജ, ഇടയ്ക്കൊക്കെ പള്ളിയിൽ പോയിക്കോ, മോളെ വായിക്കാണ്ട്. എന്താ ഉസ്താദ് അതുപോലെ മുക്രിക്ക ലഡ്ജറും കൊണ്ട് ഇങ്ങ് വന്നില്ലെങ്കിൽ മയലിൽ അങ്ങ് ഒറ്റപ്പെട്ടു പോവും. ഇതിനൊക്കെ വേണ്ടിയാ പള്ളിയിൽ പോണത്, നിസ്കരിക്കുന്നത് അല്ലേ. ഇതൊന്നല്ല സുഹൃത്തുക്കളെ, നമസ്കാരം ശരിക്കു പഠിക്കണം, ഖുർആൻ ഓതാൻ ശരിക്കു പഠിക്കണം. ആദ്യം പഠിക്കേണ്ടത് നമസ്കാരത്തിൽ സാധാരണ ഓതുന്ന ചെറിയ സൂറത്തുകൾ. അതിനാണ് ശേഖ് പരിപാടി സെൽസരത്ത് മുതൽ നാസ് വരെ പറഞ്ഞത്. അതിൽ കാര്യത്തിൽ നിന്ന് ഓതിക്കേട്ട് അക്ഷരത്തെറ്റ് കൂടാതെ ഓതാൻ പഠിച്ച് അത് മനഃപ്പാഠമാക്കി പിന്നെ അതിന്റെ അർത്ഥവും തഫ്സീറും പഠിച്ചാൽ നമ്മൾ ഒന്നാം ഘട്ടം കഴിഞ്ഞു. പിന്നെ അതോടൊപ്പം പഠിക്കേണ്ടതാണ് നമസ്കാരത്തിലെ ദിക്റുകള്, നമസ്കാരത്തിലെ അബദ്ധങ്ങള്, ഇതൊക്കെ പഠിക്കണം. അപ്പൊ മതപഠനം എന്ന് പറയുന്നത് മരിക്കുവോളം തുടരേണ്ട ഒരു കാര്യമാണ്. സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹുവിന്റെ കൂടെ ജീവിച്ച സഹാബികൾ, അവർക്ക് എന്നുമെന്നും ദീനിന്റെ കാര്യത്തിൽ ആവേശമുണ്ടായിരുന്നു. നമുക്ക് ഒരു ക്ലാസ് കേൾക്കുമ്പോ ഒരാവേശക്കണം, അങ്ങനെ ഉഷാറാണെന്നൊക്കെ പറയും. രണ്ടു ദിവസം കഴിയുമ്പോഴത്തേന് എന്റെ ചാർജ് പോയി, പിന്നെ അതൊക്കെ ഇങ്ങനെ ക്ലാസ് കിട്ടണം അല്ലേ. അതാ ഖുർആനിന്റെ വദക്കിർ ഫഇന്നദ്ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഉണർത്തി കൊടുക്കണം, ഉണർത്തൽ മുഅ്മിനീങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ആ ഉണർത്തൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാല് കുറേശൊക്കെ നിലനിൽക്കും അല്ലേ. സഹാബികൾക്ക് എന്നുമെന്നും ആവേശം നിലനിന്നത്, അവർക്ക് ആവേശം തണുക്കാതെ നിലനിന്നത് എങ്ങനെയായിരുന്നു? അവരെന്നും ദീന് പഠിക്കുന്നവരായിരുന്നു. നമ്മളെന്നും ദീന് പഠിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് പാകള്ള ദീനീ പഠനം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒരു ഖുതുബ കേൾക്കും അല്ലേ. അത് നല്ല ഖതീബാണെങ്കിൽ വല്ല വിവരവും കിട്ടും. അല്ല, ഏതെങ്കിലും ഒരാട്ടിപ്പിടിയൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കൊറേ അങ്ങോട്ട് ഒച്ചട്ടിട്ട് പറഞ്ഞോനും തിരില്ല കേട്ടോനും തിരില്ല, അങ്ങനെയായിരിക്കും. ഒരുപാട് ആളുകൾക്ക് നവാത്തി കുത്ത് വേണം അല്ലേ, അറബിയിൽ ഇങ്ങനെ വായിക്ക, വായിക്കണോന്നും തിരില്ല കേൾക്കണോന്നും തിരില്ല. തിരിയുന്ന പള്ളി പോയാൽ തന്നെ ഇപ്പൊ തിരിയാത്ത കോലാണുള്ളത്. എന്തെന്നാ പറഞ്ഞെന്ന് മൂപ്പർക്കും അറിയില്ല, കേട്ടവർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഖുർആനോട് ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുക, അതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ. അത് ഉപദേശമായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ആകപ്പാടെ ഇന്ന് നമുക്കുള്ളത് ഒരു ഖുതുബ കേക്കൽ മാത്രമാണ്. അതന്നെ സ്ത്രീകൾക്കൊന്നും അതും ചിലപ്പോൾ കിട്ടൂല, കാരണം പലപ്പോഴും ജുമാക്കൊന്നും പോകാൻ അവർക്ക് സാധിച്ചുകൊള്ളുന്നില്ല, അതുകൊണ്ട് അവർക്ക് അതും കിട്ടൂല അല്ലേ. അപ്പൊ നിത്യേന എന്നോണം ദീനു പഠിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. വാപ്പയും ഉമ്മയും മക്കളും ഒക്കെ എന്തെങ്കിലും ദീനു പഠിക്കണം. എല്ലാ ദിവസവും ദീനിയായ കാര്യങ്ങൾ, ഇന്നിപ്പോ നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. കമ്പ്യൂട്ടറുണ്ട്, ഒന്നും വേണ്ട, കയ്യിൽ തന്നെ ഇപ്പൊ ഫോണാണ്. ഈ ഫോണിൽ എത്ര പ്രസംഗങ്ങൾ കേറ്റാൻ പറ്റും? വീഡിയോ അല്ല ഓഡിയോ ആണെങ്കിൽ ധാരാളം പ്രസംഗങ്ങൾ ഒരു മൊബൈലിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഒഴിവുള്ള സമയത്ത് അതിടാ കേട്ടുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും, ഒരുപാട് ഒരുപാട് പഠിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ദീൻ പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ അമലും അറിവിന്റെ അടിസ്ഥാനത്തിലാകണം, ഇൽമിന്റെ അടിസ്ഥാനത്തിലാകണം അമല്. ഇൽമിന്റെ ഇൽമില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നതാണ് നസാറാക്കൾക്ക് പറ്റിയ തെറ്റ്. അതേസമയം ഇൽമുണ്ടായിട്ടും അതിനെതിരെ പ്രവർത്തിച്ചതാണ് യഹൂദികൾക്ക് പറ്റിയ തെറ്റ്. നമസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നു, ഇഹ്ദിനസ് സിറാത്തൽ
മുസ്തഖീം, മുസ്തഖീമായ വളവില്ലാത്ത വക്രതയില്ലാത്ത നേരച്ചൊവ്വയുള്ള മാർഗത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ നയിക്കണമേ. ഏതാണ് ആ വഴി? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയാണത്. ആർക്കാണ് അള്ളാഹു അനുഗ്രഹം ചെയ്തത്? അത് വേറെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൻ നിസായിൽ. വമൻ യുത്തില്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദായി വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ നാളെ പരലോകത്ത് അവർ നബിമാരുടെ കൂടെയായിരിക്കും, സിദ്ദീഖുകളുടെ കൂടെയായിരിക്കും, ശുഹദാക്കളുടെ കൂടെയായിരിക്കും, സ്വാലിഹീങ്ങളുടെ കൂടെയായിരിക്കും. അവർ എത്ര നല്ല കൂട്ടുകാർ കണ്ടോ, അവരെയാണ് അള്ളാഹ് അനുഗ്രഹം ചെയ്തവർ. ആ അള്ളാഹു അനുഗ്രഹിച്ച ഈ പറഞ്ഞ ആളുകളുടെ കൂടെയായിരിക്കും അവർ പരലോകത്ത്. അപ്പൊ അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ മാർഗം എന്ന് പറഞ്ഞ നബിമാരുടെ മാർഗം, സിദ്ദീഖുകളുടെ മാർഗം, ശുഹദാക്കളുടെ മാർഗം, സ്വാലിഹീങ്ങളുടെ മാർഗം, ഈ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ. എന്നിട്ട് ഒന്നുകൂടി പറയാണ്, ഗൈറിൽ മഖ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയമായിട്ടുള്ളവരല്ലാത്ത, അല്ല കോപത്തിന് വിധേയമായിട്ടുള്ളവരുടേതല്ലാത്ത മാർഗം ആരാ? അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായവർ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് കടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന, അറിവുണ്ടായിട്ടും അതിനെതിരിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായവരാണ്. ഒരുപാട് ആയത്തുകളിലും ഹദീസുകളിലും സാലേഹിയും ഗളവും മിനല്ല, അവരുമേൽ അള്ളാഹുവിന്റെ കോപം ഉണ്ടായിരിക്കും എന്ന് ഹദീസിലും ഖുർആനിലും കാണാൻ സാധിക്കും. അതിൽ മുമ്പന്മാർ യഹൂദികളാണ്. മഖ്ദൂബിൻ അലൈഹിം, കോപിക്കപ്പെട്ടവർ എന്നതിൽ ആരാ മുമ്പന്മാർ? യഹൂദികളാണ്. എന്താ കാരണം? അറിഞ്ഞിട്ടും അതിനെതിരെ പ്രവർത്തിച്ചു, ഇൽമുണ്ടായിട്ടും ഇൽമിനെതിരെ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, മൻ ഫസദ മിൻ ഉലമായിന ഫീഹി ശബഹും മിനൽ യഹൂദ്. നമ്മുടെ കൂട്ടത്തിൽ, മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ നിന്നും ഇൽമുള്ളവര് പഴച്ചാൽ അവർക്ക് യഹൂദികളോടാണ് സാദൃശ്യം. എന്താ യഹൂദികളോട് സാദൃശ്യം? ഇൽമുണ്ടായിട്ടും അതിനെതിരെ പ്രവർത്തിച്ചു. അതാണ് ഇപ്പൊ ഇവിടെ പണ്ഡിതന്മാർ പഴച്ചാൽ അവർക്ക് ആരോടാ സാദൃശ്യം? യഹൂദികളോട്. വമൻ ഫസദ മിൻ ഉബാദിന, സാധാരണക്കാർ പഴച്ചാലോ, ഫസീഹി ശബഹും മിനൻ നസാറ, അവർക്ക് നസാറാക്കളോടാണ് സാദൃശ്യം. എന്താ നസാറാക്കളെ പ്രശ്നം? അറിവില്ലാതെ എന്തൊക്കെയോ ചെയ്യ. അവാമുന്നാസ്, പൊതുജന അങ്ങനെയാണല്ലോ, വിവരമില്ലാതെ എന്തൊക്കെയോ ചെയ്യ. ആ സലാത്തോ, എന്നാ എത്രയല്ലണ്ട്? 1000 സലാത്ത്. ആയിക്കോട്ടെ, എന്നിട്ട് മടക്കരയ്ക്ക് ഫോൺ ചെയ്യ. ഉസ്താദേ, ആ ഞാൻ ഇന്ന് നിസ്കാരത്തിന് 25 സലാത്തും ഫോർമ 35, ആ 25 35, ആ ആയിക്കോട്ടെ 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 60, ശരി അയക്കാട്ടോ. എവിടേക്ക്? മദീനത്തേക്ക് അയക്കുക, മടക്കരയിൽ നമ്മളെ സലാത്ത് ഫോണിലങ്ങ് പറഞ്ഞു കൊടുക്കുക. പാർസൽ സർവീസ് ഇപ്പൊ ഫ്രീ ആണ്. ഈ കുറച്ച് കഴിഞ്ഞ 1000 സലാത്തിന് എത്ര റുപ്യ എന്നൊക്കെ ആവും നോക്കിങ്ങള്. ഇതൊക്കെ വിശ്വസിക്കുക ആളുകള്, അങ്ങനെ എന്തൊക്കെയോ ചെയ്യ. കൊറേ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, കുറെ വിക്രി എല്ലുന്നുണ്ട്, കുറെ സലാത്തി എല്ലുന്നുണ്ട്. പക്ഷെ ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ല, കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തില്. മരിച്ച വീട്ടില് 3-ന്റെന്ന്, 7-ന്റെന്ന്, 14-ന്റെന്ന്, 40-ന്റെന്ന്, ആണ്ടുതകയും തന്ന് ഭക്ഷണം ഉണ്ടാക്കി സൽക്കരിക്കുന്നു. വീട്ടുകാരനെ വിളിച്ചിട്ട് അല്ലക്ക എന്തങ്ങളി ചെയ്യുന്നത്? ഒരാള് മരിച്ചിട്ട് ഇപ്പൊ 4-5 തവണയല്ലോ നിങ്ങൾ ഇങ്ങനെ വെച്ച് വിളമ്പുന്നു. എന്താ തെളിവൊന്നും എന്നോട് ചോദിക്കണ്ട. നമ്മൾ പണ്ടേ ചെയ്തു വരുന്നത്, നമ്മളെ തറവാട്ടിൽ ആരെങ്കിലും മരിച്ചാല് 3-നുണ്ടാക്കും, 7-നുണ്ടാക്കും, 14-നുണ്ടാക്കും, 40-നുണ്ടാക്കും, 8-നുണ്ടാക്കും. അതെ നമ്മക്കരുള്ളൂ. പിന്നെ ഇവിടുത്തെ ഉസ്താദ്മാരൊക്കെ വരും, തെറ്റാണെങ്കിൽ അവരൊക്കെ വരുമോ? ഓരൊക്കെ നല്ലതാണെന്നാ പറയണത്. അപ്പൊ കാക്കകാരണവന്മാരായിട്ട് നമ്മളെ തറവാട്ടിലും നമ്മളെ നാട്ടിലും നടന്നു വരുന്ന ഒരു സംഗതി അത്. നാട്ടിൽ ഇവിടെ പള്ളിയിലുള്ള ഉസ്താദ്മാർക്ക് അത് നല്ലതാണെന്നാ പറയണത്. ഇതല്ലാതെ വേറൊരറിവും അദ്ദേഹത്തിനില്ല. അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നിട്ടുണ്ടോ? സഹാബത്തുൽ കിറാം കാണിച്ചു തന്നിട്ടുണ്ടോ? സലഫ് സാലികൾ പഠിപ്പിച്ചുണ്ടോ എന്നൊക്കെ ചോദിച്ചാ പോടാ അവിടുന്ന്, ഈ നബിന്റെ സാഹിബിന്റെ ആള് വന്നീണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നേരെ തട്ടിക്കയറും. അപ്പൊ ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിവിന്റെ അടിസ്ഥാനത്തിലല്ല അമലുകൾ ചെയ്യുന്നത്, അങ്ങനെയേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂർവീക തലമുറയെ അന്ധമായി പിൻപറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരെന്ന് പറയുന്ന ചില ആളുകൾ അന്ധമായി പിൻപറ്റിക്കൊണ്ട് കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ പണ്ടേ തറവാട്ടിൽ നടന്നു വരുന്ന കാര്യം എന്ന നിലക്ക്. ഇതാണ് നസാറാക്കൾക്ക് പറ്റിയത്, ഇൽമില്ലാതെ എന്തൊക്കെയോ ചെയ്യാം. അതാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. എന്ത്? വമൻ ഫസദ മിൻ ഉബാദിന, നമ്മുടെ കൂട്ടത്തിലെ സാധാരണക്കാർ പഴച്ചാൽ, ഫലഹു ശബഹും മിനൻ നസാറ, അവർക്ക് നസാറാക്കളോടാണ് സാദൃശ്യം. ലിഅന്നൽ യഹൂദ അറഫുൽ ഹഖ്,
എന്താണ് അവലമാക്കൾ പേച്ചാൽ യഹൂദികളോടും സാധാരണക്കാർ പേച്ചാൽ നസാറാക്കളോടുമാണ് സാദൃശ്യം സാമ്യത എന്ന് പറയാൻ കാരണം. ലിയന്നൽ യഹൂദ, കാരണം യഹൂദികൾ അറപ്പു അൽ ഹഖ് സുമ അദലു അന്നു, അവർ സത്യം മനസ്സിലാക്കി പിന്നെ ആ സത്യത്തിൽ തെറ്റിപ്പോയി അതിനെതിരെ പ്രവർത്തിച്ചു. വന്നസാറ അബദുല്ലാഹ അലാ ഗൈരി ഇൽമിൻ, നസാറാക്കൾക്ക് പറ്റിയ തെറ്റ് ഇൽമില്ലാതെ അവർ അല്ലാഹ് ഇബാദത്ത് എടുത്തു, പുണ്യമാണെന്ന് വിചാരിച്ച് പലതും ചെയ്തു, അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിലല്ല. അപ്പൊ ആ ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടാക്കല്ലേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലീൻ, മഖ്ദൂബിൻ അലൈഹിന്റെ മാർഗവും ഞങ്ങളിലാക്കല്ലേ, ലാലീങ്ങളുടെ മാർഗത്തിലും ഞങ്ങളാക്കല്ലേ, നിന്റെ നിഅമത്ത് ലഭിച്ച നബിമാർ സിദ്ദീഖുകൾ അവരുടെ മാർഗത്തിലാണ് ഞങ്ങളാക്കേണ്ടത്. അപ്പൊ ആരൊക്കെ മഖ്ദൂബിൻ അലൈഹിം? മുമ്പന്മാർ യഹൂദികളാണ്. എന്താണ് യഹൂദികളെ തെറ്റ്? അറിഞ്ഞു സത്യം മനസ്സിലാക്കിയിട്ടും അതിന് എതിർ പ്രവർത്തിച്ചു. പിന്നെ നസാറാക്കളുടെ കുഴപ്പമെന്താ? അവരെന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, പക്ഷെ അവരറിവിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് നമുക്ക് ഇൽമ് വേണം. ആ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. ആ രൂപത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ഹറാമ്, ഏതൊക്കെയാണ് ഹലാല്, അതറിഞ്ഞാലല്ലേ സുഹൃത്തുക്കളെ ഹറാമിന് ഒഴിവാക്കാനും ഹലാല് മാത്രം ജീവിതത്തിൽ സ്വീകരിക്കാനും നമുക്ക് പറ്റുള്ളൂ അല്ലേ? ഹറാമും ഹലാലും കൂടിക്കലർന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പല ഹറാമുകളും ആളുകൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഹലാലാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അല്ലേ? ഒരു തിന്മ ഭൂരിഭാഗം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു, ആരും ഒരു ആക്ഷേപവും പറയുന്നില്ല. ആരാ ചെയ്യാത്തത്? അയാൾ ചെയ്യണല്ലേ, മറ്റയാൾ ചെയ്യണല്ലേ, ആ മൗലവി ചെയ്യണല്ലേ, ഈ ആദ്യ ചെയ്യണല്ലേ എന്ന് ചോദിക്കാൻ ആളുകള്. പക്ഷെ ഖുർആൻ പറയാണ് ഖുല്ലാ യസ്തവിൽ ഖബീസ് വത്തയ്യിബ്, നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. കണ്ടോ, നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. ഖുല്ലാ യസ്തവിൽ ഖബീസ് വത്തയ്യിബ് വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, ചീത്തയുടെ ആധിക്യം നിന്നെ അതിശയപ്പെടുത്തിയാലും ശരി. ചീത്ത ഒരുപാടുണ്ടാവും, നാട്ടിന്റെ സംസ്കാരം തന്നെ അതായി മാറിയിട്ടുണ്ടാവും, ആർക്കും എതിർക്കാൻ തന്നെ ധൈര്യം വരൂല, എല്ലാവരും അതിന്റെ ആളായിട്ടുണ്ടാവും. അങ്ങനെ തിന്മകൾ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും. എന്നാലും ഹറാം ഹലാലാവോ? 100% ആളും അതാ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹറാം ഹലാലാവോ? ഹലാലാവില്ല. അപ്പൊ ഹറാമും ഹലാലും തിരിച്ചറിയുക എന്നത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. കാരണം ഹറാം ഒന്നും നമ്മളിൽ സംഭവിക്കാൻ പാടില്ല, ഹറാമിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഹലാല് കൊണ്ട് മാത്രം നമുക്ക് മതി വരേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ഖ്സിനീ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനീ ബിഫദ്ലിക അമ്മൻ സിവാക. നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ടതാ, അല്ലാഹുവേ ഹലാല് കൊണ്ട് നീ എനിക്ക് മതിയാക്കണേ, നീ അനുവദിച്ച നിന്റെ അനുവാദമുള്ള നീ നിഷിദ്ധമാക്കിയിട്ടില്ലാത്തത് കൊണ്ട് മാത്രം എനിക്ക് മതി വരുത്തണേ. കണ്ടോ, നീ നിരോധിച്ച നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതെ, അതുപോലെ നിന്റെ കനിവും കൃപയും കൊണ്ട് മാത്രം എനിക്ക് നീ ധന്യത നൽകണേ, ഐശ്വര്യം നൽകണേ, നീ അല്ലാത്തവരിലേക്ക് പോകാതെ. ഹറാമും ഹലാലും കൂടിക്കലർന്ന് നിൽക്കുന്ന ലോകത്ത് ഹറാം ചെയ്യുന്നവർക്ക് പല ഭൗതിക നേട്ടങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ കാണുകയാണ്. ഞാനിങ്ങനെ ഹലാലും ഹറാമും നോക്കി നിന്നോണ്ടാ ഞാനിങ്ങനെ ആയിപ്പോയത്. ഓൻ കണ്ടോ, ഓനെ ഒന്നും നോക്കൂല, ഓനിപ്പോ എന്തൊക്കെയായി, ഓനിപ്പോ 2 വണ്ടിയായി, നല്ല പൊരയായി, നല്ല മതിലായി, നല്ല ബിൽഡിംഗ് ആയി, വാടകയായി. പെണ്ണുങ്ങളും പറയും, മനുഷ്യാ നിങ്ങള് ചെലപ്പോ മുജാഹിദ് മണ്ണങ്ങ നടന്നോണ്ടിട്ടോ, നിങ്ങൾക്കിപ്പോ കണ്ടില്ലേ മറ്റേ അവറാക്കാന്റെ വെയിറ്റ് കണ്ടില്ലേ, മറ്റേ വീട് കണ്ടില്ലേ, അയാളെ പെണ്ണുങ്ങളെടുത്ത സാരി കണ്ടില്ലേ, ഏയ് ഒരെ കാറ് കണ്ടില്ലേ, നിങ്ങളിങ്ങനെ ചെലവി ചെലവി മണ്ണ നടന്നോളി നിങ്ങൾക്ക്, ഇതൊക്കെ ഹറാമ. തന്നെന്താ ഒളിങ്ങനെ കാണുകയാണ്, കളവളപ്പ്, ഹറാമ് കൊണ്ട് ആളുകൾ വളരുന്നത് ലേ. അള്ളാഹു സുബ്ഹാനഹു തആല പലർക്കും ഭൗതിക സുഖങ്ങൾ പലതും നൽകിയിട്ടുണ്ടാകും, അതിലേക്കൊന്നും നിങ്ങൾ കണ്ണുനീട്ടി നോക്കണ്ട, അതൊക്കെ അല്ല ഇഷ്ടപ്പെട്ടിട്ടാ നിങ്ങൾ വിചാരിക്കണ്ട. സ്വത്ത് താഹേൽ പറഞ്ഞിട്ടില്ലേ, വലാത്ത ബുദ്ധൻ ഐനൈക ഇലാമാ മത്തഅനാ ബിഹി അസ്വാജൻ അല്ലേ. ആ ആയത്തിന്റെ അവസാനം എന്താ, വരിസുക്കു റബ്ബിക ഖൈറും ബാബക, നിന്റെ റബ്ബ് നിനക്ക് കണക്കാക്കിയ രീതിക്കുണ്ടല്ലോ അതാ നിനക്ക് ഖൈറ്, അതാണ് ഏറ്റവും നിലനിൽക്കുന്നത്. ഭാര്യയോട് പറയണം, മോളെ ഞാനൊരിക്കലും ഹറാമ് കൊണ്ട് നിന്നെയോ നമ്മളെ മക്കളെ തീറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഹലാല് മാത്രം എന്റെ മക്കൾ തിന്നണം, നീയും തിന്നണം ഞാനും തിന്നണം, ഇതാ എന്റെ വിചാരം. അയാളെ നോക്കി ഇയാളെ നോക്കി അതിന്റെ പണിയല്ല, നീ നോക്കാൻ പാടില്ല, അതിന് ഇവിടെ സംസാരിക്കേണ്ട വാക്ക് എന്ന് പറയണം. അപ്പൊ ഹറാമും ഹലാലും തിരിച്ചറിയണമെങ്കിൽ പഠിക്കണം, പഠിക്കണം.
ഏതാ ഹറാമ് ഏതാ ഹലാൽ എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിക്കണം. നെല്ലും പതിരും പോലെ, കളയും വിളയും പോലെ കൂടിക്കലർന്ന് നിൽക്കുകയാണ് ഹറാമും ഹലാലും. ഹറാമിന്റെ ആളുകൾ നിത്യേന എന്നോണം വർദ്ധിച്ചു വരികയാണ്, ഹലാല് മാത്രം കൊണ്ട് മതിയാക്കുന്നവർ കുറഞ്ഞു വരികയാണ്. അപ്പൊ ശൈത്താൻ ചോദിക്കും, എടാ പൊട്ട പോയത്തക്കാരാ, ഇങ്ങനെ ഹറാമും ഹലാലും പറഞ്ഞു നടന്നോ, മോനെത്ര പൈസ ഉണ്ടാക്കി, മോനെത്ര പൈസ ഉണ്ടാക്കി, കുറെ ഉണ്ടാക്കുക, എന്നിട്ട് കുറച്ച് എത്തിങ്ങാനക്കും കുറച്ച് പള്ളിക്കും കുറച്ച് മദ്രസക്കും മതസംഘടനക്കൊക്കെ കൊടുത്ത് മതസംഘടന സ്റ്റേജിലൊക്കെ വന്ന ആളടിയിൽ മാന്യനായില്ലേ, പിന്നെ എങ്ങനെ പൈസ ഉണ്ടാക്കിയാലെന്താ, പിന്നെ രാഷ്ട്രീയക്കാർക്ക് വേണം, മതസംഘടനകളൊക്കെ പ്രസീതിയത്തിൽ തന്നെ ഇരുത്തും. അങ്ങനല്ല ഇപ്പൊ മറ്റേ മൊലാളി, ഈ മൊലാളി, ആ മൊലാളി, എന്തിനാ വെറുതെ പോയത്തക്കാരാ എന്നിങ്ങനെ ഇടയ്ക്ക് ശൈത്താൻ ചോദിക്കും. മനസ്സിലായില്ലേ? സമ്പാദിക്കുന്നിടത്ത് ഏത് മാർഗവും സ്വീകരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ചെലവാക്കുന്നിടത്ത് പറയും, പഹയാ കൊടുത്തുകൊണ്ട കുടുങ്ങും, നിനക്കെന്നെ ആവശ്യമല്ലേ, നിനക്ക് കുട്ടികളെ കെട്ടിക്കാല്ലേ, നിനക്ക് പൊരാന്നാക്കല്ലേ, ഇങ്ങനെ ധർമ്മം കൊടുത്താലോ. കൊടുക്കുന്നിടത്ത് ദാരിദ്ര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തും, സമ്പാദിക്കുന്നിടത്ത് ഏത് വൃത്തികേടും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അത് ന്യായീകരണം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു ലോകത്താണ് സുഹൃത്തുക്കളെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരു കാലം വരും, അന്ന് ജനങ്ങൾ താൻ എടുക്കുന്ന പൈസ ഏതാണ് എന്ന് പരിഗണിക്കുകയില്ല, അത് ഹലാലാണോ ഹറാമാണോ എന്ന് പരിഗണിക്കാത്തൊരു കാലം വരും. മംഗുളിച്ചോ, പങ്കുടിച്ചെങ്കില് നിസ്കരിച്ചിട്ട് വന്നോളി, എന്നിട്ട് നമുക്ക് ബാക്കി തുടരാം ഇൻഷാല്ലാ. വണ്ടി ഉണ്ടാവും അല്ലേ, എല്ലാ ഉള്ള വണ്ടി എല്ലാവരും കയറിയിട്ട് പെട്ടെന്ന് പോയിട്ട് ജമാഅത്ത് എത്ര കായില്ലേ, പോയിട്ട് നിസ്കരിച്ചിട്ട് വരാം. അവിടെ സ്കേജുണ്ടോ? ഞാൻ പുറത്തായിട്ട് കറങ്ങാം, ഞങ്ങൾ നിന്ന് നിസ്കരിച്ചതാ. സ്ത്രീകൾക്ക് ഇവിടെ നിസ്കരിക്കാൻ സൗകര്യം, ഓരോ ഒന്നുകൊടുക്കാൻ സൗകര്യം ഉണ്ടോ? അതെയാ, ഞങ്ങൾ നിസ്കരിച്ച ഞങ്ങളവിടെ ഇരിക്ക. സ്ത്രീകള് ഇവിടെ നിസ്കരിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിച്ചാലും മതി, ഇവിടെ ഇപ്പൊ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം അവർക്ക് ചിലപ്പോ സമയം എടുക്കും, ഒന്നിടത്തൊക്കെ നിസ്കരിച്ച് വരുമ്പോൾ സമയം എടുക്കും. الحمد لله الواحد القهار والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سهرتك لي سهودري ماري മഗ്‌രിബിന് ശേഷം ഇശാ ജമാഅത്തിന് പോകുന്നതിന് മുമ്പായി നമ്മൾ സംസാരിച്ച വിഷയം ദീനി പഠനത്തിന്റെ അനിവാര്യതയെ സംബന്ധിച്ചാണ്. ഇവിടെ പാപ്പിനിശ്ശേരിയിൽ ഇങ്ങനെ ഒരു കേന്ദ്രം തുടങ്ങാനുള്ള പ്രചോദനവും അതാണ്. എല്ലാവരും ദീനു പഠിക്കണം. ദീനു പഠിക്കുക എന്നത് നിത്യജീവിതത്തിലെ ഒരു വ്യാപാരമായി മാറണം. പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക, പഠിക്കും തോറും തെറ്റുകൾ തിരുത്തുക, അങ്ങനെ കൂടുതൽ കൂടുതൽ ശരികൾ മനസ്സിലാക്കി ഇസ്ലാമിക ജീവിതം കുറ്റമറ്റതാക്കി അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുക, ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് തികച്ചും നശ്വരവും ക്ഷണികവുമാണ്. നാളത്തേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഫലമാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. ആ തയ്യാറെടുപ്പ് എങ്ങനെയായിരിക്കണം? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മൾ ജീവിക്കണം. അള്ളാഹു അവന്റെ നബിമാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുള്ള ദീനേതോ ശരീഅത്തേതോ അതനുസരിച്ച് നാം ജീവിക്കണം. എങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അതാണ്, എന്റെ പരലോകത്തെ രക്ഷപ്പെടുത്തുവാൻ ഞാൻ എന്തു ചെയ്യണം? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹലീകും നാറ, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്.
ഞാൻ എങ്ങനെ എന്റെ കുടുംബത്തെയും എന്നെയും നരകത്തിൽ നിന്ന് കാക്കും, എങ്ങനെ ഞാനും എന്റെ കുടുംബവും സ്വർഗത്തിൽ പോകും, ഇതായിരിക്കണം നമ്മുടെ ചിന്താ വിഷയം. നമ്മളിവിടെ ദുനിയാവിൽ ജീവിക്കുന്നു, എപ്പോൾ മരിക്കും ആർക്കും അറിയില്ല, ആർക്കും എപ്പോഴും മരണം സംഭവിക്കാം. അതൊരു പക്ഷേ മാരകമായ രോഗം കൊണ്ടാകാം, ഒരപകടം കൊണ്ടാവാം, അതുമല്ലെങ്കിൽ പൊടുന്നനെ സംഭവിക്കുന്ന എന്തെങ്കിലും ആക്രമണം കൊണ്ടാകാം, ചിലപ്പോൾ ഒരു ഇഴജന്തു കടിച്ചിട്ടാവാം, ഒരു ഇടുത്തി വീണുകൊണ്ടാകാം, ഒരു മിന്നലേറ്റുകൊണ്ടാകാം, ഒരു കൊടുങ്കാറ്റ് കൊണ്ടാവാം, പലതുകൊണ്ടുമാവാം. എപ്പോൾ നാം മരിക്കും, എങ്ങനെ മരിക്കും, എവിടെ വെച്ച് മരിക്കും, യാതൊരു തിട്ടവുമില്ല. എപ്പോഴും മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക എന്നതാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് എന്തൊക്കെ വാദവിവാദങ്ങൾ വരുമ്പോഴും നമ്മളതിൽ ചിന്തിക്കേണ്ടത്, ഞാൻ എന്റെ പരലോകം രക്ഷപ്പെടുത്താൻ ഈ വിവാദങ്ങളിൽ എന്തു നിലപാട് സ്വീകരിക്കണം എന്നതാണ്. അത് പലരും ചിന്തിക്കാറില്ല. പലപ്പോഴും താൻ നിന്നിരുന്ന പാർട്ടി, അല്ലെങ്കിൽ താൻ പ്രവർത്തിച്ചിരുന്ന ഗ്രൂപ്പ്, അല്ലെങ്കിൽ താൻ ഇടപഴകുന്ന നമ്മുടെ സുഹൃവലയം, അതിനെക്കുറിച്ചൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും ആളുകൾ കാര്യങ്ങൾ ചിന്തിക്കുക. അതിപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോവില്ലേ, ഞാൻ ഇങ്ങനെ നിന്ന് അങ്ങനെ ആയിപ്പോവില്ലേ, എന്നിട്ട് എനിക്ക് സൌകര്യമുള്ളത് ഇപ്പൊ എവിടെ നിൽക്കലാണ്, അതാദ്യം തീരുമാനിക്കുക. എന്നിട്ട് അതിനുള്ള ന്യായങ്ങൾ പിന്നെ തിരയുക. അതാണ് പല ആളുകളും ചെയ്യുന്നത്. സത്യം എവിടെ, ന്യായം എവിടെ, നമ്മുടെ പരലോകത്തിന് കൂടുതൽ രക്ഷ എവിടെ, അതനുസരിച്ച് നമ്മുടെ നിലപാടുകൾ തീരുമാനിക്കുക. അത് പലപ്പോഴും ഉണ്ടാകാറില്ല. മറിച്ച് നിൽക്കേണ്ടത് എവിടെയെന്ന് ആദ്യം തീരുമാനിക്കും, എന്നിട്ട് അതിന് ന്യായം തരയുന്ന ഒരു തരം താഴ്ന്ന രീതിയാണ് ആളുകൾ പലപ്പോഴും അവലംബിക്കാറുള്ളത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പരലോകത്തിന് അവർ വില കൽപ്പിക്കാത്തതുകൊണ്ടാണ്. അവരിതൊക്കെ ഒരു പാർട്ടി പ്രവർത്തനം മാത്രമായിട്ടാവുന്നത്. കുറെ ആ പാർട്ടി പ്രവർത്തിച്ചു, ഈ പാർട്ടി ഒന്ന് മാറുക. ഇതാണ് കുറച്ചുകൂടി പേരുള്ള പാർട്ടി, ഇതാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട പാർട്ടി, അതുകൊണ്ട് ഈ പാർട്ടിയിലിരിക്കുക എന്നതാണ് പലപ്പോഴും ആളുകളുടെ ചിന്താഗതി. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ പരലോകവുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങളെ ചിന്തിക്കണം. നമ്മൾ ദീനു പഠിക്കണം, നമ്മൾ ദീനനുസരിച്ച് ജീവിക്കണം. നമ്മൾ എന്തു പ്രവർത്തിച്ചു, എന്തു വിശ്വസിച്ചു, അതേ നാളെ പരലോകത്ത് നമുക്കുണ്ടാവുള്ളൂ. ഒരു പാർട്ടി നേതാവോ, ഒരു മദ്ഹബിന്റെ ഇമാമോ, ഒരു തരീഖത്തിന്റെ ശൈഖോ ഒന്നും നമ്മളെ രക്ഷിക്കാൻ അവിടെ ഉണ്ടാവില്ല. ഒരു ശുപാർശക്കാരനെയും കൊണ്ട്, ഒരു വക്കീലിനെ കൊണ്ട്, ഒരു ഈ നാട്ടിലുള്ളതുപോലെ ഏതെങ്കിലും ഒരു കോടതിയിലെ വാദം ചെയ്യിപ്പിക്കുന്ന ആളെ കൊണ്ട് നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയില്ല. നമ്മുടെ ശരീരം തന്നെ നമുക്കെതിരിൽ സാക്ഷി പറയുന്ന ദിവസമാണത്. നാം ചുരുതരാ സംസാരിക്കുന്ന നമ്മുടെ നാവ് തീരവെക്കപ്പെടുന്ന ദിവസമാണത്. നമ്മുടെ കൈയും കാലും നമുക്കെതിരിൽ സാക്ഷി പറയുന്ന ദിവസമാണത്. എഴുതി വച്ച മലക്കുകൾ, വിശ്വസ്തന്മാരും മാന്യന്മാരുമായ മലക്കുകൾ എഴുതി വച്ച കൃത്യമായ രേഖയുടെ അടിസ്ഥാനത്തിൽ വിസ്താരം നടക്കുന്ന, ജഡ്ജ്മെന്റ് നടക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല മലിക്കുൽ ജബ്ബാറായ റബ്ബ് വിധി തീർപ്പ് നടത്തുന്ന ദിവസമാണത്. അതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണം എപ്പോഴും നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. അതിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. മരിച്ചാലും അവശേഷിക്കുന്നത് നാം നമ്മളെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. നമ്മുടെ മക്കൾ നമ്മൾ പഠിപ്പിച്ചതനുസരിച്ച് അവർ ജീവിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് അതിന്റെ വിഹിതം വന്നുകൊണ്ടിരിക്കും. അല്ലേ? നാം എന്നെന്നും നിലനിൽക്കുന്ന സംരംഭങ്ങൾക്ക് വേണ്ടി സദഖ നൽകിയാൽ അത് നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ എങ്ങനെയുണ്ടാകും? വാപ്പാക്കു വേണ്ടി, ഉമ്മാക്കു വേണ്ടി ഞാൻ ദുആ ചെയ്യണമല്ലോ എന്ന് എന്റെ ഉമ്മാന്റെ ഖബർ വിളിച്ചാക്കണേ, എന്റെ ഉപ്പ പരലോകത്ത് ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഖബറുകൾ വന്നുകൊണ്ടാകട്ടെ, വീട്ടിൽ ഇരുന്നു കൊണ്ടാകട്ടെ, യാത്രയിലാകട്ടെ. റബ്ബിർഹംഹുമാ കമ റബ്ബയാനി സഗീറ, ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിയതുപോലെ അവർക്ക് നീ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ എങ്ങനെയുണ്ടാകും? അധ്വാനിക്കാതൊരിക്കലും അങ്ങനെയുള്ള മക്കൾ ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ വരുന്ന തലമുറ എങ്ങനെയായിരിക്കണമെന്നതിനെപ്പറ്റി വ്യക്തമായ ബോധം നമുക്കുണ്ടാകണം. നാം ജീവിക്കുന്ന സമൂഹം ജീർണിച്ച ഒരു സമൂഹമാണ്. നാം കണ്ണു തുറന്നു നോക്കിയാൽ കാണുന്നത് പലതും കാണാൻ പറ്റിയതല്ല, കാത് തുറന്നാൽ കേൾക്കുന്നത് പലതും കേൾക്കാൻ പറ്റിയതല്ല.
നാം ഇടപഴകുന്ന ജനങ്ങളും നാം ജീവിക്കുന്ന ചുറ്റുപാടും പരിസരങ്ങളും നമുക്ക് മാതൃകയാക്കാൻ പറ്റാത്ത പലതും പലതും നിറഞ്ഞതാണ്. ഇതിനിടയിൽ നിർത്തി അള്ളാഹു എന്നെയും നിങ്ങളെയും പരീക്ഷിക്കുകയാണ്. ഈ ലോകത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരേണ്ടത്. അപ്പൊ നമ്മൾ വളരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഒരിക്കലും തന്നെ നമ്മളും നമ്മുടെ കുടുംബവും മതത്തിൽ ഉറച്ചു നിൽക്കുകയില്ല. നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ്. കാരണം എന്താ, ഹൃദയം പതറിപ്പോകുന്ന, ഹൃദയങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാകുന്ന ഒരുപാട് ഒരുപാട് രംഗങ്ങൾ ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ടതുണ്ട്. നമ്മളറിയാതെ മതത്തിൽ നിന്നും തെറ്റിപ്പോകുന്ന അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നമുക്കുണ്ടാകും. അപ്പോഴെന്തു വേണം, ദീനിൽ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥന നടത്തിയപ്പോ സഹാബികൾ ചോദിച്ചു, നബി നിങ്ങളും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണോ? അതെ. കാരണം എന്താ, മനുഷ്യന്റെ ഹൃദയം അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. അവൻ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുദ്ദേശിക്കുമ്പോൾ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ ഹൃദയം അവസാന ശ്വാസം വരെ ദീനിൽ ഉറച്ചു നിൽക്കണം. നമ്മളും നമ്മുടെ കുടുംബവും ഈ ദീനിൽ നിന്ന് വ്യതിചലിക്കാതെ അവസാനം വരെ മത ദീനിൽ ഉറച്ചു നിൽക്കണം. നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കൾ ഈ ദീനിൽ ഉറച്ചു നിൽക്കുന്നവരാകണം. നമ്മുടെ സന്താന പരമ്പരകൾ, മക്കളും മക്കളുടെ മക്കളും അതിന്റെ മക്കളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം. റബ്ബന ഗഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂന ബിലീമാൻ ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് നീ പൊറുത്തരണേ, വിശ്വാസം കൊണ്ട് ഈമാൻ കൊണ്ട് ഞങ്ങളെ മുൻഗണന ഞങ്ങളെ കഴിച്ച തലമുറക്ക് നീ പൊറുത്തു കൊടുക്കണേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ അവരോട് ഒരു പകയും വിദ്വേഷവും നീ ഉണ്ടാക്കല്ലേ, നീ കൃപാലും കരുണാവാരിധിയുമല്ലോ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ തലമുറക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് അങ്ങനെയുള്ള സന്താന പരമ്പരകൾ, ഇളം തലമുറ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കും, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത്ത അയുൻ. എന്താ അർത്ഥം? ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണേ. എന്താണ് ആ കൺകുളിർമ? നമ്മുടെ സന്താന പരമ്പരകൾ, നമ്മുടെ ഇണകൾ ദീനിൽ ഉറച്ചു നിൽക്കുക, അതാണ് നമ്മുടെ കൺകുളിർമ. അവർ ഇഷ്ടംപോലെ പണമുള്ളവരായി, എന്തും സാധിക്കാവുന്ന സാമ്പത്തിക സൗകര്യമുള്ളവരായി, എന്തും നേടാവുന്ന രാഷ്ട്രീയ സ്വാധീനമുള്ളവരായി, എന്തിനും ആരെയും പ്രതിരോധിക്കാവുന്ന ആരോഗ്യമുള്ളവരായി, അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അവരെത്ര പണം നേടട്ടെ, എത്ര ആരോഗ്യം നേടട്ടെ, എത്ര സമ്പത്ത് നേടട്ടെ, എത്ര സ്വാധീനമുണ്ടാകട്ടെ, അതൊന്നും നമുക്ക് കൺകുളിർമയല്ല. നമുക്ക് കൺകുളിർമ അവരൊക്കെ ദീനിൽ ഉറച്ചു നിൽക്കലാണ്, ദീനിന്റെ ആളുകളായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറയാകലാണ്. അതിനുവേണ്ടി നാം അധ്വാനിക്കണം. എപ്പോഴും നമ്മുടെ ചിന്താ വിഷയം അതായിരിക്കണം. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല മെച്ചപ്പെട്ട ഭൗതിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി എത്രയോ പണം ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ മക്കൾക്ക് ദീനിയായ അറിവുണ്ടാക്കുന്നതിന് വേണ്ടി പലപ്പോഴും നമ്മൾ അത്രയൊന്നും കഷ്ടപ്പെടാറില്ല. അതങ്ങനെ തലമുറ തലമുറയായി നടന്നു വരുന്നത് അതങ്ങനെ വന്നോട്ടെ എന്ന് വിചാരിക്കുകയാണ് അല്ലേ. കട്ടയിൽ കടന്ന് കതിരി പോരുക എന്ന് പറയും, വെറുതെ ഒന്ന് പൂട്ടി ഒന്ന് കട്ടയാക്കിയിടും, എന്നിട്ട് അതിൽ കൊണ്ടുവരുന്ന നെല്ലിങ്ങനെ എറിയും. അതങ്ങനെ വന്ന വളവും ചേർക്കൂല, കട്ടയുടക്കൂല, കളവറിക്കൂല, വെള്ളം തിരിക്കൂല. ഏ കതിരായിട്ടത് കാക്കോത്തിക്കൊണ്ട് അതും നോക്കില്ല, കിട്ടിയാ കിട്ടി. ഇതുപോലെയാണ് ഇപ്പൊ നമ്മൾ മക്കളെ വളർത്തുന്നത്. അങ്ങനെ ആ തറവാട്ടില്, ആ നാട്ടില്, ആ ചുറ്റുപാടില് അപ്പോണ വഴിക്ക് അങ്ങനെ നാട്ടുകാരൊക്കെ പോണ പോലെ ആ ഒഴുക്കിൽ എന്റെ കുട്ടി ഒഴുകിക്കോട്ടെ എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നാം തിരിച്ചറിവ് നൽകേണ്ടതുണ്ട്. ഈ സമൂഹം നമുക്കൊരിക്കലും മാതൃകയാക്കാൻ പറ്റിയ സമൂഹമല്ല മക്കളെ എന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടി പുറത്തിറങ്ങുന്നത് നമുക്ക് കുട്ടിയെ എത്ര കാലം മടിയിൽ വെച്ചിരിക്കാൻ പറ്റും? എത്ര കാലം റൂമിൽ അടച്ചു വെക്കാൻ പറ്റും? എത്ര കാലം കൈപിടിച്ച് കൂടെ നടത്താൻ പറ്റും? ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ പുറത്തു വിടണ്ടേ? അവരെ പിന്നാലെ എപ്പോഴും നമുക്ക് പോകാൻ പറ്റുമോ? അപ്പൊ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാക്കുക, തിന്മയുടെ ഗൗരവം അവരെ പഠിപ്പിക്കുക, നന്മയുടെ ഗുണങ്ങൾ അവരെ പഠിപ്പിക്കുക. അങ്ങനെ അവർക്കൊരു ജീവിത വീക്ഷണം ഉണ്ടാക്കിക്കൊടുത്ത് ആ വീക്ഷണത്തിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് പ്രേരണയും പിന്തുണയും പ്രോത്സാഹനവും നൽകുക.
അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇദാ മാത്തൽ ഇൻസാൻ ഇങ്ക തൻഹു അമലുഹു ഇല്ലാ മിൻ തലാസ്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലുകളിൽ നിന്ന് മൂന്നെണ്ണമല്ലാത്തതൊക്കെ മുറിഞ്ഞു പോകും. അതിലൊന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം, മറ്റൊന്ന് ജാരിയായ സദഖ, മറ്റൊന്ന് നമ്മളെ കൊണ്ട് പ്രയോജനം ലഭിച്ചിട്ടുള്ള വിജ്ഞാനം. ഇത് മൂന്നുമാണ് ബാക്കിയാവുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ സെന്റർ സ്ഥാപിച്ചവരോടും ഇത് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഇതിന്റെ പരിസരവാസികളോടും പറയാനുള്ളത്, ഇവിടെ നിത്യേന ക്ലാസുകൾ നടക്കണം. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ആളെ കിട്ടിയില്ലെങ്കിൽ എടുത്ത ഒരു ക്ലാസ് നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും, മൊബൈലിൽ കിട്ടും. നിങ്ങൾ ഇവിടെ കൂടിയിരിക്കൂ, അത് ഓണാക്കൂ, ഇരുന്ന് കേൾക്കൂ. ഒരു ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുന്ന ആ അതവോട് കൂടി ഇരുന്ന് അത് കേൾക്കൂ. ഇശാ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഇവിടെ വരുന്നു, അഞ്ചാളെങ്കിൽ അഞ്ചാള്, മൂന്നാളെങ്കിൽ മൂന്നാള്, ഒരു മണിക്കൂർ ദീന് കേൾക്കൂ, തിരിച്ചു പോകൂ. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെല്ലൂ, വീട്ടിൽ ചെന്നിട്ട് ഏഴര എട്ടര എത്രക്കാ വീട്ടിലെത്തുന്നത്, വീട്ടിൽ അടുക്കളയിലുള്ള ജോലിയൊക്കെ 9 മണിയാകുമ്പോഴൊക്കെ തീർക്കാമെന്ന് എല്ലാവരും വന്നിരിക്കുന്നു. ഒരു മണിക്കൂർ നമ്മൾ ദീന് കേൾക്കുന്നു, അല്ലെങ്കിൽ ഓതുന്നു, ഓതിപ്പിക്കുന്നു. നിത്യേന എന്നോണം നമ്മുടെ വീട്ടിൽ നമ്മൾ കൂടിയിരുന്ന് ബാപ്പയും മുപ്പയും മക്കളും ഇരുന്ന് ദീന് ചർച്ച ചെയ്യുന്ന ഒരു അന്തരീക്ഷം നമുക്കുണ്ടാകണം. അതുണ്ടാകുന്നുണ്ടോ? ഇല്ല. കൂടിയിരുന്ന് നമ്മൾ ഫിലിം കാണും, കൂടിയിരുന്ന് ടി വി കാണും, അല്ലേ? ചിലപ്പോഴൊക്കെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കും. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോഴും പാപ്പ വാപ്പാന്റെ മൊബൈലില്, ഉമ്മമ്മാന്റെ മൊബൈലില്, മോന്റെ മൊബൈലില്, പലരും പലയിടത്തായിരിക്കും ആ വാ വാ ഇങ്ങനെ ആക്കുന്നുണ്ടാവുന്നു മാത്രം. അങ്ങനെയാണ് മനപ്പൊരുത്തല്ലാത്ത, അല്ലേ? ഇതിനൊക്കെ കൂടിയിരിക്കും, പിന്നെ ചർച്ച ചെയ്യും, അല്ലേ? നമ്മളെ ഇവിടെ കല്യാണല്ലേ മറ്റന്നാ, അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം, അതെന്താ ഡ്രസ് എടുക്കണ്ടേ? എല്ലാരെയും വിളിക്ക്, ആ ഓളെ വിളിക്ക്, ഓനെ വിളിക്ക്, എല്ലാവരും ഇരുന്നു. ആർക്കൊക്കെ എന്തൊക്കെ ഡ്രസ്സാ വേണ്ടത്? അതിനെപ്പറ്റി ദീർഘമായ ചർച്ച. ഡ്രസ്സിനെ പറ്റി മനസ്സിലുണ്ട്. ഏയ്, പിന്നെ നമ്മളെ പൊരയൊന്ന് നന്നാക്കണം. എന്തൊക്കെയാ ചെയ്യേണ്ടത്? കൊലായിൽ എന്ത് ടൈൽസാ വേണ്ടത്? ബാത്റൂമിൽ എന്ത് ടൈൽസാ വേണ്ടത്? എല്ലാരും ചർച്ച, അല്ലേ? അല്ലെങ്കിൽ നാളെ നമുക്ക് വിരുന്നുകാർ വരുന്നുണ്ട്, എന്ത് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്? ചർച്ച, അല്ലേ? ഐക്കോർ എത്ര കിലോ വാങ്ങണം? നമുക്ക് കപ്സയാക്കണോ, മന്തിയാക്കണോ, ഏയ് പിന്നെ നല്ല ഐക്കൂറ ബിരിയാണി ആക്കണോ? ചർച്ച ഒക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഭക്ഷണത്തെപ്പറ്റി, വസ്ത്രത്തെപ്പറ്റി, അതുപോലെ തന്നെ നമ്മൾ കണ്ട നല്ല നല്ല വീടുകളെപ്പറ്റി, എല്ലാത്തിനെ പറ്റിയും ചർച്ച ചെയ്യും. പക്ഷെ ദീന് ചർച്ച ചെയ്യായിരുന്നാലോ? അല്ലേ, ദീനിയായ ഒരു ക്ലാസ് വെച്ചിട്ട് വരും എന്ന ഉമ്മ അറിയും, മളയാക്കളെ ഞാൻ അടുക്കളയൊന്ന് പോയിക്കാട്ടെ അക്കളേന്നുണ്ട്, ഉപ്പതിരങ്ങൂ ഉപ്പ ഞാനൊന്നും ഇറങ്ങിയാട്ടെ, അവർക്കാ പോണെന്നുണ്ട്, അർജന്റ് പോണ, ഒരങ്ങ് പോയി. ആരുണ്ടാവില്ല ഇവനെ നിർത്തിയേക്കാൻ? എന്തൊരവസ്ഥ എന്നാലോചിച്ച് നോക്കൂ. അപ്പൊ എല്ലാ വീടുകളിൽ ചർച്ച, ദീന് മാത്രം ചർച്ച ചെയ്യാൻ ആർക്കും താല്പര്യമില്ല, അതിലാർക്കും താല്പര്യമില്ല. ഇത് മാറണം. അതിൽ നമുക്ക് ലജ്ജ പാടില്ല. നമ്മുടെ കുട്ടി നമ്മുടെ മുമ്പിൽ നിന്ന് ഓതട്ടെ, ഒരു ഖുർആന്റെ കാസറ്റ് വെച്ചിട്ട് അറിയണ സൂറത്ത് വെച്ചിട്ട്, നമ്മളൊക്കെ മുസാബ് വെച്ചിട്ട് ഇരിക്കട്ടെ. അൽകഹ്ഫ് സൂറത്ത് വെള്ളിയാഴ്ച സുബഹ് കഴിഞ്ഞിട്ട് എല്ലാരും ഇരുന്നു, അൽകഹ്ഫ് സൂറത്ത് നല്ലൊരു ഖാരിന്റെ ഖിറാഅത്ത് ഓണാക്കിയിട്ട് എല്ലാരും മുസാഫിൽ ഖാരിന്റെ ഒപ്പം ഇങ്ങനെ ഓതുകയാണെങ്കിൽ എന്തൊരു നല്ല കാര്യമാണത്. അതുപോലെ ഒരു ദർസ് കേൾക്കാൻ എല്ലാരും കേട്ടിരുന്നു, കേട്ട് കഴിഞ്ഞിട്ട് വാപ്പ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞത് മനസ്സിലായോ, ഉമ്മ ചോദിക്കാൻ മക്കൾക്ക് മനസ്സിലായോ. അങ്ങനെ എപ്പോഴും നമ്മുടെ ചർച്ചാ വിഷയങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ ദീൻ കടന്നു വരണം. ദീനായിരിക്കണം നമ്മുടെ പ്രധാന ചർച്ചാ വിഷയവും ചിന്താ വിഷയവും. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണം. അങ്ങനെ ദീനിനെ കുറിച്ച് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാൻ, അതാണ് നമ്മുടെ ഖൈറ്. മൻ യുരിദില്ലാഹു ബി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആർക്കെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവരുടെ ദീനിൽ ആഴത്തിൽ അറിവുള്ളവരാക്കി മാറ്റും, നല്ല പണ്ഡിതനാക്കി മാറ്റും. അപ്പൊ നമ്മൾ കൂടുതൽ പഠിക്കുന്തോറും അല്ലാഹുവിന്റെ ഖൈറ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറെ കമ്പ്യൂട്ടറിനെ പറ്റി പഠിച്ചു, കമ്പ്യൂട്ടറിന്റെ ഏത് വസ്തു എവിടുന്ന് ചോദിച്ചാലും ഒക്കെ പറയാനറിയും. ഒരു വാദപ്രതിവാദം നടത്താൻ വരെ അതിൽ വിഷയത്തിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ പരലോകത്ത് വല്ല ഗുണവും കിട്ടുമോ? അത് പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ കിട്ടുന്നല്ലാതെ. അതുപോലെ ദുനിയാവിന് വേണ്ടി പലതും പലതും നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ നമ്മളെ ദുനിയാവിന് വേണ്ടിയാണ്. പരലോകത്തിന് വേണ്ടിയുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ ദീനി പഠനം എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ദീന് പഠിക്കാത്തത് കൊണ്ട്
നമുക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട്. ഗുരുതരമായ അബദ്ധങ്ങൾ നമ്മുടെ വിശ്വാസങ്ങളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ ഒക്കെ അത് വരുന്നുണ്ട്. ശിർക്കായ പച്ചയായ ശിർക്ക് നമ്മളിൽ വരുന്നുണ്ട്, പച്ചയായ കുഫ്ര് നമ്മളിൽ വരുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ മനസ്സിലാക്കുന്നില്ല അത് തെറ്റാണ് എന്ന കാര്യം നമ്മൾ പലപ്പോഴും അറിയാതെ പോവുകയാണ്. നമ്മുടെ അഖീദയാണല്ലോ ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താ, വിശ്വാസത്തിന് അങ്ങേയറ്റം പ്രാധാന്യം നൽകിയ ഒരു ദീനാണ് നമ്മുടെ ദീന്. അത് പരമപ്രധാനമാണ്. നമ്മുടെ കർമ്മങ്ങൾ നന്നാവണമെങ്കിൽ നമ്മുടെ വിശ്വാസം നന്നാകണം, അഖീദ നന്നാവണം. അഖീദയിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നാൽ, കലർപ്പുകൾ വന്നാൽ നമുക്കൊരിക്കലും തന്നെ നമ്മുടെ അമലുകളെ നന്നാക്കി തീർക്കാൻ സാധിക്കില്ല. ഒരുപാട് മതവിശ്വാസികൾ ജീവിക്കുന്ന ഒരു സങ്കര സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ ഹിന്ദു ഉണ്ട്, ഹിന്ദുക്കളിൽ തന്നെ ഒരുപാടൊരുപാട് ജാതിക്കാരുണ്ട്, പിന്നെ ക്രിസ്ത്യാനിയുണ്ട്, ബുദ്ധനുണ്ട്, ജൈനനുണ്ട്, മതമില്ലാത്തവരുണ്ട് അല്ലേ, മതനിഷേധികളും യുക്തിവാദികളും നിരീശ്വരവാദികളുമുണ്ട്. ഇവരൊക്കെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിലും കൊണ്ടും കൊടുത്തും സമ്പർക്കത്തിലേർപ്പെട്ടും ഇവരുമായൊക്കെ ഇടപഴകിക്കൊണ്ടാണ് നിത്യജീവിതം നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം നമ്മുടെ യഥാർത്ഥ അഖീദ പഠിച്ചിട്ടില്ലെങ്കിൽ, ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം ഇസ്ലാമിന്റെ അഖീദ എന്താണെന്ന് വ്യക്തമായും അറിഞ്ഞില്ലെങ്കിൽ പല അബദ്ധ വിശ്വാസങ്ങളും അവരിൽ കടന്നുകൂടും. നാം ഏതൊരു സാഹചര്യത്തിൽ ജീവിച്ചാലും നമ്മുടെ വിശ്വാസം, നമ്മുടെ അഖീദ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇസ്ലാമിക വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാൻ ഏത് പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ എന്താ വേണ്ടത്? കുറെ തണ്ടും തടിയുണ്ടായിട്ട് കാര്യമുണ്ടോ? കുറെ പണുണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. ശരിയായ അറിവ് വേണം. ദീനിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് നമുക്കുണ്ടാകണം. നമുക്ക് ജഹിലാണ് ഉള്ളതെങ്കിൽ ഇസ്ലാമിന് അന്യമായ പല വിശ്വാസങ്ങളും നമ്മളിൽ കടന്നുകൂടും. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അഖീദയിൽ, അഖീദയെ ബാധിക്കുന്ന നിരവധി രോഗങ്ങൾ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിഫാഖ് എന്ന് പറയുന്നത്. എന്താ നിഫാഖ് എന്ന് പറഞ്ഞാൽ? കാപട്യം എന്ന് നമ്മൾ പറയാറുണ്ട്. മുനാഫിഖ് എന്ന് നമ്മൾ ഖുത്ബയിലൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേ, അതൊന്നും ഇന്നെ പറ്റിയല്ല, അത് മറ്റവനെ പറ്റിയ, അവനെ പറ്റിയ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും. എന്നാ സുഹൃത്തുക്കളെ, എന്താണ് നിഫാഖ്? കാപട്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അഖീദയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണത്. വിശ്വാസ കാര്യങ്ങളിൽ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളാണ്, ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് നിഫാഖ് എന്ന് പറയുന്നത്. നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈമാനിൽ സംഭവിക്കാൻ പാടില്ലാത്ത അബദ്ധങ്ങളെ നാം സൂക്ഷിക്കണം. വാക്കും പ്രവൃത്തിയും ഒന്നാവുക, രഹസ്യവും പരസ്യവും തമ്മിൽ പൊരുത്തക്കേടില്ലാതിരിക്കുക, അതൊരു മുഅ്മിനിന്റെ ആവശ്യമാണ്. അതുണ്ടോ, അതാണ് നിഫാഖ്. വാക്കൊന്ന്, പ്രവൃത്തി വേറൊന്ന്, രഹസ്യൊന്ന്, രഹസ്യമായിട്ടുള്ള ഒന്ന്, പരസ്യ ജീവിതത്തിലുള്ളത് വേറൊന്ന്. അങ്ങനെ പാടില്ല, രണ്ടും ഒന്നായിരിക്കണം. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. സൂറത്തുൽ ബഖറ ഓതിയ രണ്ടാമത്തെ പേജിൽ തന്നെ കാണാം അല്ലേ. വമിനന്നാസി, മനുഷ്യന്മാരിൽ ചിലരുണ്ട്, മൻ യഖൂലു, അവർ പറയും, ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ വമാഹും ബിമുഅ്മിനീൻ, യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. ഇപ്പൊ വിശ്വാസം നാവിൽ മാത്രമുള്ളൂ, ഹൃദയത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. നാവുകൊണ്ട് പറയും, യഥാ മുഅ്മിനീങ്ങളെ വഞ്ചിക്കാൻ, ആ ഞാനും മുഅ്മിൻ തന്നെയാ, ഞാനും വിശ്വാസി തന്നെയാ, ഞാനും ഈ സമുദായത്തിന്റെ ആൾ തന്നെയാ എന്നൊക്കെ പറഞ്ഞ സമുദായത്തിന്റെ ആളൊക്കെ ആയിട്ട് നടക്കും. യഥാർത്ഥത്തിൽ അവന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടാവില്ല, വിശ്വാസം അഭിനയിച്ച് നടക്കുകയാണ്. അങ്ങനെ ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാവും. നമുക്കൊക്കെ സംഭവിക്കാവുന്ന ഒരു രോഗമാണത്. യുഹാദിഊനല്ലാഹ വല്ലദീനാ മനു വമാ യഖദഊന ഇല്ലാ അൻഫുസഹും വമാ യഷ്ഊറൂൻ. അവർ അള്ളാഹുവിനെ വഞ്ചിക്കാനാണ് നോക്കുന്നത്, വിശ്വാസികളെ വഞ്ചിക്കാനാണ് നോക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. മുസ്ലിമായി അഭിനയിച്ച് നടക്കുമ്പോ അത് മുസ്ലിമീങ്ങളെ വഞ്ചിക്കലാ, പിന്നെ അള്ളാഹിന്റെ ആളായി നടക്കുമ്പോ
അള്ളാഹുവിനെ വഞ്ചിക്കാൻ നോക്കുകയാണ്. പക്ഷെ ആ വഞ്ചന അള്ളാഹുവിന് ഏൽക്കുകയില്ല എന്ന് മാത്രം. പക്ഷേ മക്കയിലും മദീനയിലും ജീവിച്ച ഇസ്ലാമിക സമൂഹം, മക്കയിൽ മുനാഫിക്കുണ്ടായിരുന്നില്ല, മദീനയിലെത്തിയപ്പോ ഇസ്ലാമിക സമൂഹം വളർന്നു. അവിടെ നിഫാഖിന്റെ ആളുകൾ, മുനാഫിക്കുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആദ്യഘട്ടത്തിൽ അവരെ മനസ്സിലാക്കിയില്ല. പിന്നീട് അള്ളാഹു അറിയിച്ചു കൊടുത്തു, അവരെ അടയാളങ്ങൾ പറഞ്ഞുകൊടുത്തു. സഹാബികൾക്ക് കപടവേഷം ധരിച്ചു വന്ന അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂൽ അവരായിരുന്നു അവരെ നേതാവ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെല്ലുന്നതിന് മുമ്പ് ഇനി അവിടുത്തെ രാജാവായി, നാട്ടുരാജാവായി വാഴിക്കാനിരുന്നത് ഇവനാ, ആര്? അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂൽ. പക്ഷെ മുഹമ്മദ് നബി വന്നതോടെ അവന്റെ ആ പ്രതീക്ഷ തകർന്നു. അവിടെ ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെടുകയും ആ സൊസൈറ്റി അംഗീകരിക്കുന്ന നേതാവായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും മറ്റുള്ളവർ മധ്യത്തെ അനുകൂലിക്കുന്ന ഒരവസ്ഥ വന്നപ്പോ തനിക്കിനി ഒരിക്കലും പെടെന്താകാൻ പറ്റൂല, രാജാവാകാൻ പറ്റുകയില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അതിലുള്ള വിദ്വേഷമാണ് യഥാർത്ഥത്തിൽ ആ മുനാഫിക്ക് നേതാവ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങാൻ കാരണം. ബദർ യുദ്ധം 300-ലധികം വരുന്ന ആളുകൾ, 1000-ത്തോളം വരുന്ന ആളുകളെ പരാജയപ്പെടുത്തി ഇസ്ലാമിന്റെ ശക്തി തെളിയിക്കുകയായിരുന്നു. അതോടുകൂടി ഇസ്ലാം ശക്തിപ്പെടുകയും അപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഈ മുനാഫിക്കുകൾ രൂപത്തിൽ രംഗത്ത് വരാൻ തുടങ്ങുകയും ചെയ്തു. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മുനാഫിക്കുടെ ചരിത്രം, അവരെ ബാഹ്യാവസ്ഥ കണ്ട് നിങ്ങൾ വഞ്ചിതരാകരുതെന്ന് സഹാബികളോട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ കാപട്യം വെച്ച് പുലർത്തുന്ന ആളുകളെ അവസ്ഥ എന്താണെന്നറിയോ? ഞാനും മുഅ്മിനാണ്, എല്ലാവരും വല്ലാത്ത വിശ്വാസം തരും. യഥാർത്ഥത്തിൽ മനസ്സിൽ വിശ്വാസമില്ലാതെ ആളെ വഞ്ചിച്ചാൽ അവരവസ്ഥ എന്താ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ വലം തജിദ ലഹും നസീറാ. സൂറത്തുൻ നിസാ 145-ാമത്തെ ആയത്തിൽ കണ്ടോ, മുനാഫിഖീങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്, അവർക്കൊരു സഹായിയും കണ്ടെത്താൻ നിനക്ക് കഴിയില്ല. ബഷിരിൽ മുനാഫിഖീന ബിഅന്ന ലഹും അദാബൻ അലീമ. മുനാഫിക്കുകൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അപ്പൊ വല്ല സന്തോഷവും അവർക്ക് അറിയിക്കാനുണ്ടെങ്കിൽ ഇത് മാത്രമാണ്. വെള്ളിയാഴ്ച നിന്ന് വള്ളിയിൽ പോകും, പിന്നെ അടുത്ത വെള്ളിയാഴ്ച മുപ്പര് പോകുള്ളൂ. പിന്നെ മുസ്ലിമീങ്ങൾ കൂടുന്ന സ്ഥലത്തിലൊക്കെ ഇങ്ങനെ പോയിരിക്കും, ഞാനും മുസ്ലിം എന്നെ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള കാപട്യത്തിന്റെ ആളുകൾ, അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, റസൂലിന്റെ മുമ്പിൽ പോലും വന്നിട്ട് അഭിനയിക്കും. അൽ മുനാഫിഖൂൻ എന്നൊരു സൂറ തന്നെ ഉണ്ട് ഖുർആനില്. നിഫാഖിന്റെ എല്ലാ വശങ്ങളും നമുക്ക് ഖുർആനിലെ പല ഭാഗങ്ങളിലായി മനസ്സിലാക്കാൻ സാധിക്കും. എന്താ സൂറത്തുൽ മുനാഫിഖൂന്റെ തുടക്കം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുല്ലാ വല്ലാഹു യശ്ഹദു വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിക്കൾ നിന്റെ അടുക്കൽ വന്നാൽ അവർ പറയും, നിങ്ങൾ അള്ളാഹിന്റെ റസൂൽ തന്നെയാണെന്ന് ഞങ്ങൾ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹ്ക്കറിയാം താങ്കൾ അള്ളാഹിന്റെ റസൂലാണ്, പക്ഷേ അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു ഈ മുനാഫിക്കൾ കള്ളം പറയുന്നവരാണ്. കണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ അവർ സാക്ഷ്യം വഹിക്കുന്നില്ല, പക്ഷെ അവർ റസൂലിന്റെ അടുത്ത് വന്നിട്ട് അഭിനയിക്കുകയാണ്. ഇന്നും നമ്മുടെ സമുദായത്തിൽ കുറെ ആളുകളുണ്ട്, മുസ്ലിം കുടുംബത്തിൽ പറന്നുപോയതിനാൽ അവർ മുസ്ലിമായി അഭിനയിക്കുകയാണ്. കാഫിറാണെന്ന് പുറത്തു പറയാൻ അവർക്ക് ധൈര്യമല്ല. മനസ്സിലായില്ലേ? ചില ചടങ്ങുകളിലൊക്കെ മാത്രം അവർക്ക് ഇസ്ലാം ഉണ്ടാവുള്ളൂ. ജനിച്ചാൽ ചില ചടങ്ങ്, മരിച്ചാൽ ചില ചടങ്ങ്, വിവാഹത്തിൽ ചില ചടങ്ങ്, പിന്നെ അത് വെള്ളിയാഴ്ച പള്ളിയിൽ പോവും, പെരുന്നാളിനൊന്ന് പള്ളിയിൽ പോവും, പിന്നെ കുടുങ്ങിയോടത്തൊക്കെ നിസ്കരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള കുറെ മനുഷ്യന്മാര്, പേര് അഹമ്മദാവും അബുക്കറാവും ആസ്യാവും മറിയമാകും, എന്താ കാര്യം? അപ്പൊ ഇത് നമ്മളെ ബാധിക്കുന്നത് നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് നിഫാഖ് വരുന്നതിനെ നമ്മൾ ഭയപ്പെടണം. മനസ്സിലായില്ലേ? വൈദാ കാമു ഇല സ്വലാത്തി കാമു കുസാല യുറാഊനന്നാസ് വലായത് കുറൂനല്ലാഹ ഇല്ലാ ഖലീല. മുനാഫിക്ക് നിസ്കരിക്കാൻ നിന്ന് എപ്പോഴെങ്കിലൊക്കെ ജമാഅത്തിലെങ്ങാനും നിങ്ങൾ കെണിഞ്ഞുപോയാല് കണ്ടില്ല നിങ്ങള്, വളരെ മടിയന്മാരും അലസന്മാരുമായിക്കൊണ്ടാ നിസ്കരിക്കുക. കയ്യെവിടെ കെട്ടി? ആ ഒരു 3 കോട്ടാവി ഓരോ കയറ്റിടും. അത് നിസ്കാരം കഴിഞ്ഞ 1 കോട്ടാവി ഇല്ല. ചൈത്തനുണ്ട്, ചൈത്തനവിന്റെ പിന്നാലുണ്ട്.
മനസ്സിലായില്ലേ? അത്തസാഉബ മിന ശൈത്താൻ, കോട്ടാവി ശൈത്താനിൽ നിന്നാണ്. ഇദാ തസാഅബ അഹദുക്കും ഫി സ്വലാത്ത്, നിങ്ങൾക്ക് നമസ്കാരത്തിൽ കോട്ടാവി വന്നാൽ, ഫല്യക്ലിം, അവനതിനെ അമർത്തിക്കൊള്ളട്ടെ. അമർത്തന്നെ കൈയിട്ട് അവതക്കല്ല, അല്ല അമർത്തല്, ഇങ്ങനെ അമർത്തുക, ചുണ്ട് നിന്ന് പുറത്തേക്കാണെങ്കിൽ ഫല്യക്ലിം മസ്തത, വലായാഴി, അവൻ ഓരിയിടരുത്. നായ ഓരിയിടുന്നതിനാണ് അവാന്ന് പറയാ, ചില ആള് അല്ലേ നിസ്കരിക്ക, പിന്നെയും കുറച്ചേ മതി ഇങ്ങനെ ഓരിയിട്ട. എന്തൊരു കഷ്ടം, അർഹാമു കുസാല, വളരെ മടിയന്മാരായിക്കൊണ്ട് നിസ്കരിക്കാന്ന്. ഇത് ചെയ്ത്താൻ ഉണ്ടാക്കുന്നതാണ്. നമ്മക്കൊക്കെ വരും കോട്ടായി, അമർത്തിക്കൊള്ളണം, പുറത്തൊക്കെ വിടരുത്. മനസ്സിലായില്ലേ? അപ്പൊ യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കാണ്. വളരെ കുറച്ച് മാത്രമേ അവർ അള്ളാഹുവിനെ ഓർക്കുന്നുള്ളൂ. മുസബ്ബീന ബൈന ദാലിക ലാ ഇലാഹ ഉലായി വലാ ഇലാഹ ഉലാ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. അവരിലേക്കും പോകില്ല, അവരിലേക്കും പോല. മുസ്ലിം ആവൂല എന്നാ കാഫിർ ആവൂല, മുസ്ലിം ആയിട്ട് ജീവിക്കല്ല കാഫിറാന്നോട് സമ്മതിക്കൂല, അങ്ങനെ ആയിരിക്കും. വമയ്യുമുലില്ല ഫലം തജിദ ലഹു സബീല, ആരെങ്കിലും അള്ളാഹു വഴിപ്പിച്ചാൽ അവന് പിന്നെ നേർമാർഗത്തിലാക്കാൻ ആരെയും കണ്ടെത്തുകയില്ല. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അഖലു സ്വലാത്തി അലൽ മുനാഫിഖീന, മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ഭാരമേറിയ നിസ്കാരം സ്വലാത്തുൽ ഇശാ വ സ്വലാത്തുൽ ഫജ്ർ, ഇശാന്റെ ജമാഅത്തും സുബഹിന്റെ ജമാഅത്തും ആണ്. അതാണ് വീട് അടക്കാൻ, ഇനിയിപ്പോ അടച്ചിട്ട് വീട്ടിൽ പോയിട്ട് നിസ്കരിക്കാറ്, എന്നിട്ട് ഇങ്ങനെ തട്ടി മുട്ടി പിന്നെ കിടക്കാൻ നേരത്ത് എല്ലാം കഴിഞ്ഞിട്ട് ആ കട്ടിലിന്റെ അടുത്ത് ഇങ്ങനെ ഒരു നാല് റക്കാത്ത് അങ്ങ് ഒപ്പിച്ചാൽ കിടക്കും. സുബഹി അങ്ങനെ തന്നെ, സുബഹിക്ക് അസ്സലാത്തു ഖൈറും മിനന്നൗം, ഹേയ്, ഉറക്കത്തേക്കാൾ ഉത്തമം നിസ്കരിക്കലാണ്. അത് തഹജ്ജുദിന്റെ ബാങ്കിലാണോ സുബഹിന്റെ ബാങ്കിലാണോ വേണ്ടത് പണ്ഡിതന്മാർക്കടി തർക്കമുണ്ട്. തഹജ്ജുദിന്റെ ബാങ്കിലാണെന്ന് ആ ശേഖൻ ആസിഫുദ്ദീൻ അൽബാനി ഒക്കെ പറയുന്നത്, നമ്മളവിടെ തഹജ്ജുദിന്റെ ബാങ്കില്ലല്ലോ, അപ്പൊ നമ്മള് സുബഹിന്റെ ബാങ്കിലാണ് അത് കേൾക്കുന്നത് അല്ലേ. അത് കേട്ട് ഇങ്ങടെ കിടക്കാണ് അല്ലേ. എന്നിട്ട് പറയാണ് നിങ്ങളെ സമ്മോശനോട് പെണ്ണുങ്ങൾ പറയാ, പിയാപ്പിള ഇറങ്ങുന്നുണ്ട്, നിങ്ങൾ ഗേറ്റ് മെല്ലെ തുറക്കണം കേട്ടോ, സുബൈക്ക് പള്ളിയിൽ പോകുമ്പോഴേ ജൂതയിന്റെ മേലെ കിടക്കുന്നുണ്ട്, അപ്പൊ ഗേറ്റ് പറഞ്ഞാൽ പിയാപ്പിള ഉണർന്നാളും, അതുകൊണ്ട് മെല്ലെ തുറക്കണോന്ന് ഇവള് അമ്മയമ്മ പറഞ്ഞു കൊടുക്ക. മോളും മരുവനും മേലെ കിടക്കുന്നുണ്ട്, അത് 35 മുട്ടമാലയും ഏയ് മറ്റേതും ഒക്കെ ശരിയാക്കി വെക്കുക. ഈ ജൂതൻ ഇറങ്ങി വരുമ്പോഴത്തേന് സുബൈക്ക് എനിക്കാതെ കിടക്കണം, ജൂതൻ അവനെ വീട്ടിൽ കിടത്താൻ പറ്റുമോ? എന്ത് പിയാപ്പിള, കാഫിർ, നിസ്കരിക്കാത്ത കാഫിറല്ലേ, അവനെ വീട്ടിൽ കിടത്താൻ പറ്റുമോ? എത്ര പൈസ ഉണ്ടായിട്ടുണ്ടോ അവന്, ഏത് തറവാട്ടിൽ ലഭിച്ചിട്ടാ, ഏത് ആദ്യേര മോനായിട്ടെന്താ കാര്യം സുബഹിക്കാത്ത? ഇത് കർശനമായൊരു വീട്ടുകാരെ നടപ്പിലാക്കണം. മനസ്സിലായില്ലേ? ഭർത്താവ് സുബൈക്ക് പോവുകയാണെങ്കിൽ ഇവള് ഉപദേശിക്കും, നിങ്ങൾ ഇന്നലെ ബൈക്കല്ലേ കിടന്ന്, ഇപ്പൊ പോയപ്പോ നേരം ഉണ്ടാവുന്നുണ്ട് പിടിച്ച അവിടെ കിടക്കുക. ഇതാണോ സഹോദരിമാർ ചെയ്യേണ്ടത്? എണീക്കും, ബാങ്ക് കിട്ടില്ല, നിങ്ങള് ഫാൻ ഓഫാക്കി, എ സി ഓഫാക്കി, ലൈറ്റിട്ട്, വാതിൽ തുറന്ന്, ടോച്ചെടുത്ത്, കൊടെടുത്ത്, ഇതാ പോയി, ഇതാ രണ്ടു മിച്ചുണ്ടോ പോ എന്ന് പറഞ്ഞ് പള്ളിക്ക് പറഞ്ഞേക്കേണ്ട പെണ്ണ് അവിടെ പിടിച്ചു കിടത്തുക. എല്ലാം മനസ്സിലാക്കിക്കോളി. അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന, മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരം ഏതൊക്കെയാ? സ്വലാത്തുൽ ഇശാ വ സ്വലാത്തുൽ ഫജ്ർ, ഇശാന്റെ ജമാഅത്തും സുബഹിന്റെ ജമാഅത്തും ആണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ബാക്കി അതിന്റെ ആ ഹദീസിന്റെ ബാക്കി എന്താരോ, ലൗ യഅലമൂന മാ ഫീഹിമ ലഅതൗഹുമ വലൗ ഹബ്വ, അതിലുള്ള പുണ്യം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മുട്ടുകുത്തി എഴഞ്ഞുകൊണ്ടെങ്കിലും അവർ അതിന് വരുമായിരുന്നു. നല്ല പെണ്ണാണെങ്കിൽ പറഞ്ഞേക്കും. നിങ്ങളെ ആളുകളുണ്ട് വൈകുന്നേരത്ത് അങ്ങാടിക്ക് ഇറങ്ങും ടോർച്ച് കൊടുത്തിട്ട്. മുസ്ലിമീങ്ങൾ ഉള്ളവർത്താണ് ഈ അങ്ങാടിയിൽ എപ്പോഴും വൈകുന്നേരത്തെ ആളുണ്ടാവുക. അപ്പൊ പെണ്ണുങ്ങൾ വിചാരിക്കും ഇയാൾ പള്ളിയിൽ നിസ്കരിക്കും, പള്ളിക്കാർ വിചാരിക്കും വീട്ടിൽ നിൽക്കരിച്ചിട്ടുണ്ടാവും, എവിടെയും നിൽക്കരിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് യശാ ബാങ്ക് കൊടുക്കുമ്പോ ഒറ്റ മിന്നിക്കലാ വീട്ടിക്ക്, എന്താ നേരെ പള്ളിക്കലമുണ്ട്, നേരെ വീട്ടിലേക്ക്, പള്ളിന്റെ അടുത്തുനിന്ന് എണീറ്റ് പോരാണ്.
അതുവരെ ഇങ്ങനെ പണിയും പ്രസാദും പറഞ്ഞിരുന്ന് ആ രാഷ്ട്രീയം പറഞ്ഞ് ഈ രാഷ്ട്രീയം പറഞ്ഞ് ബലം പിടിച്ചവന്റെ മേലക്കെട്ടവന്റെ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് ബാങ്ക് കൊടുത്ത് അറ്റ മിന്നിക്കല വീട്ടിലേക്ക്. എന്തൊരവസ്ഥയാണ്! സുബൈക്ക എല്ലാരും വീട്ടിൽ തന്നെയല്ലേ. മറ്റേ ഞാൻ കണ്ണൂരിൽ പോയി എത്താൻ വൈകി, ഇവിടെ പോയി എത്താൻ വൈകി, തൽപ്പറമ്പിലായിപ്പോയി, മറ്റത്തായിപ്പോയി, ഒരായിപ്പോയില്ല സുബൈക്ക്. എല്ലാം അവിടെ ഉണ്ട്, ഒക്കെ അവിടെ കിടന്നുറങ്ങ. എത്ര ആളാ കിടന്നുറങ്ങണേ! എന്നിട്ട് കൊക്കി കുറച്ച് അമ്മോശം മാത്രം പോവും, പിയാപ്പിളാരൊക്കെ അവിടെ കിടക്കുക. എന്നിട്ട് വന്നിട്ട് ഓനെ തൊഴുകാൻ നിൽക്കുക. ഈ പെണ്ണുങ്ങളെ നശിപ്പിക്കണ ഈ പിയാപ്പിളാരെ. ഈ പിയാപ്പിളക്കണി കൊണ്ട് ആകത് കുടുംബം തന്നെ നശിക്കുന്നത്. നല്ലോണം മനസ്സിലാക്കിക്കോളി, എണീപ്പിച്ച് പറഞ്ഞേക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബീ താലിബും ഫാത്തിമ ബീവിയും കിടന്ന വീട് മുട്ടി വിളിക്കുക. റൂം തഹജ്ജുദിന് സുബൈക്കല്ല, ആവു തഹജ്ജുദിന് മുട്ടിയാ പിറ്റേന്ന് മോളെ തലാക്കില്ലോ എന്ന് പേടിയാ. മക്കളെ തഹജ്ജുദ്ക്കരിക്കില്ലാട്ടെ മുട്ട അമ്മോച്ചൻ നോക്കിങ്ങള്. ഇതാണ് ഇസ്ലാം, ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ നിഫാഖ് വരുന്നതിനെ ഭയപ്പെടണം. നമ്മുടെ അമലിൽ നിഫാഖ് വരുന്നതിന്റെ ഇതോ വിശ്വാസത്തിൽ നിഫാഖ് വരുമ്പോൾ അത് അമലിലേക്ക് പടരും. അമലിൽ നിഫാഖ് വന്നു വന്ന് പിന്നെ വിശ്വാസത്തിൽ നിഫാഖ് വരും. ഇത് രണ്ടും പരസ്പരം ബന്ധിക്കപ്പെട്ടതാ. ആയത്തുൽ മുനാഫിഖി സലാസുൻ ഇദ ഹദ്ദസ കദബ. കണ്ടോ, മുനാഫിക്കിന്റെ ലക്ഷണം മൂന്നാണ്. സംസാരിച്ചാൽ കളവ് പറയും. എന്തിനൊക്കെ വേണ്ടിയാ കളവ് പറയണത്? വാദം ജയിക്കാൻ വേണ്ടി കളവ് പറയുക, തന്റെ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കളവ് പറയുക. അല്ലേ, കളവ് പറയാ ഒരു മടിയില്ല ആളുകൾക്ക്. പച്ചക്ക് കളവ് പറഞ്ഞാള് മനസ്സിലായില്ലേ. തൽക്കാലം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു നുണയങ്ങ് പറയാ, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശക്ക് പോലും കളവ് പറയുന്നതിനെ ഇസ്ലാം എതിർത്തിട്ടുണ്ട്. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവൻ, വൈലുല്ലഹു സുമ്മ വൈലുല്ലഹു, അവന് നാശം പിന്നെയും അവന് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇയ്യാകുംൽ കദിബ, കദിബിനെ നിങ്ങൾ സൂക്ഷിക്കണം. നബി പറയാണ് കള്ളം പറഞ്ഞു പറഞ്ഞ് അയാൾ നരകത്തിലെത്തും. ഓരോ കളവും അവനെ സമ്മാടിത്തത്തിലേക്ക് നയിക്കുകയാണ്. ആ സമ്മാടിത്തം അവനെ നരകത്തിലെത്തിക്കും. നിങ്ങൾ സത്യം പറയുകയും അള്ളാഹുവിന്റെ അടുക്കൽ സത്യവാൻ ശുദ്ധീക്ക് രേഖപ്പെടുത്തപ്പെടുകയും വേണം, അപ്പോഴേ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. അപ്പൊ മുനാഫിക്കിന്റെ ഒന്നാമത്തെ അടയാളം പറഞ്ഞത് സംസാരിച്ചാൽ കളവ് പറയും അല്ലേ. കച്ചവടത്തിൽ എത്ര കളവാളുകൾ പറയുന്നത്! കച്ചവടത്തിൽ കളവ് പറയാതെ കച്ചവടം നടക്കൂല എന്ന ആളുകളെ വിചാരം തന്നെ. ഏയ് കളവ് പറയാൻ എങ്ങനെ കച്ചവടം ചെയ്യാ? എന്താ ഈ പറയുന്നത്? നിങ്ങൾ കച്ചവടം ചെയ്യാത്തോണ്ടാ? നിങ്ങളത് കച്ചവടത്തേക്ക് ഇറങ്ങി നോക്കി അപ്പൊ കാണാ. അപ്പൊ നിത്യേന കളവ് പറയാ, ഒരു മടിയില്ല. വീട് തുറക്കുമ്പോ തന്നെ കളവ്, അടക്കോളം കളവ്. എന്തൊരവസ്ഥ! ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്ക അല്ലേ. തൈവാന്റെ സാധനം, ചൈനന്റെ സാധനം കൊണ്ടുവന്നിട്ട് മെയ്ഡ് ഇൻ ജാപ്പാൻ ശീലൊട്ടിക്ക, എന്നിട്ട് ഇത് ഒറിജിനൽ ആക്ച്വലി. എന്തിനാ കളവ് പറയുന്നത്? എന്നറിയ കളവ് പറഞ്ഞിട്ടായി പറയുന്നത്. എന്തിനാ കളവ് പറയുന്നത്? അങ്ങനെ വെക്കുക. അറേബ്യയിലൊക്കെ അള്ളാനെ പിടിച്ച് സത്യം ചെയ്യും. കാരണം അറബികൾ എപ്പോഴും വല്ലായി ചോദിക്കുമല്ലോ, യാബാനി ജപ്പാൻ തന്നെയാണോ എന്നാ ഓൻ ചോദിക്കണത്. അപ്പം ഇങ്ങനെ കിട്ടും. അപ്പൊ വല്ല അള്ളയാണോ സത്യം? അങ്ങനെ തന്നെയാണോ? വല്ല വരും. എന്താ, രണ്ട് റിയാല് കിട്ടും, അല്ലെ പത്ത് റിയാല് കിട്ടും, അല്ലെ നൂറ് റിയാല് കിട്ടും എന്നുവെച്ചാ നൂറ് ദിർഹം കിട്ടും. കളവ് പറയാ, ഇങ്ങനെ നിത്യം കളവ് പറയാ. കളവ് പറഞ്ഞിട്ട് കച്ചവടം ചെയ്ത് നിങ്ങൾക്കറിയോ, നല്ല കച്ചവടക്കാരൻ നബിമാരപ്പാ പരലോകത്ത് നിന്നാണ് അല്ലേ. നല്ല കച്ചവടക്കാരൻ പരലോകത്ത് നബിമാരപ്പൻ, വെറുതെ നബിമാരപ്പ പോവില്ല. നബിമാരപ്പ തന്നെ കുറച്ച് പണിയുണ്ട്. ആരാ നബിമാര്? മനസ്സിലായില്ലേ. കച്ചവടത്തിന്റെ കർമ്മശാസ്ത്രം പഠിക്കണം നമ്മള്. ബാപ്പ കച്ചവടക്കാരൻ, മോനും കച്ചവടക്കാരൻ. വീഡിയോയിൽ വന്ന ഉടനെ തന്നെ എന്റെ വലിയ ഇസ്ലാമൊന്നും ഇവിടെ വേണ്ടട്ടോ, ഇത് കച്ചവട, ഇത് പൂട്ടിയൊക്കെ പോകേണ്ടി വരും എന്നാണ് ബാപ്പ മോനെ പറഞ്ഞു കൊടുക്കുന്നത്. കുറച്ചൊക്കെ കളവും കുറച്ചൊക്കെ കൃത്രിമവും ഒക്കെ ഉണ്ടായാലേ കച്ചവടം നടക്കുന്നാ പഠിപ്പിക്കുന്നത്. അപ്പൊ കളവ് പറയല് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. നിഫാഖ് നരകത്തിൽ എത്തിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തത് ആയത്തുൽ മുനാഫിക്ക് സലാസൻ ഇദാ ഹദ്ദസ കദബ വൈദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും.
കരാർ ചെയ്തിട്ട്, ഉറപ്പിച്ച് കരാർ ചെയ്തിട്ട് പിന്നെ അത് ലംഘിക്കുക. അല്ലേ, പൈസ കഴിക്കും, കടം വാങ്ങാൻ വരും, വളരെ നിലക്ക് കരാറ് പറയും. 31st ഒരു ഡേറ്റ് ഉണ്ടോ, പൈസ തന്നിരിക്കും, വേണ്ട 30 ആയിക്കോട്ടെ എന്നൊക്കെ പറയും. പിന്നെ ഒന്ന് 30 ഓർമ്മ ഉണ്ടാവില്ല, 31 ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ 30 മോന്റെ ഫോൺ ഓഫ്. പിന്നെ നമ്മൾ ഓനെ തെരഞ്ഞെടുക്കണം, ഓന്റെ ഭാര്യ വീട് എവിടെയാ, ഓൻ കച്ചവടം ചെയ്യുന്ന എവിടെയാ, എന്നിട്ട് ഓന്റെ പിന്നാലെ അടക്കുക. എന്റെ ഒരു അവസ്ഥ ആലോചിച്ചു, ഇന്ന് കണ്ടാലോ, അയ്യോ മറന്നുപോയിട്ടോ, ഇന്നിപ്പോ എന്താഴ്ച, ശനിയാഴ്ച, ഓ 12 കഴിഞ്ഞില്ല, ബാങ്കിൽ ഉണ്ട്, തിങ്കളാഴ്ച തരാം, രണ്ടു ദിവസം കഴിച്ചില്ലല്ലോ, പിന്നെ നുണ, പിന്നെ നുണ, നുണ നുണയെ പ്രസവിക്കാൻ നുണ മാല പിന്നെ. എന്തൊരവസ്ഥ, എങ്ങനെ പേരൊക്കെ സ്വർഗത്ത് പോവാ. അപ്പൊ അത് വളരെ വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക. പിന്നെയോ വൈദഗ്ധുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുക. നമ്മൾ വിശ്വസിച്ചിട്ട് പല കാര്യങ്ങളും പറയും, പല കാര്യങ്ങളും ഏൽപ്പിക്കും, അല്ലേ, മനസ്സ് തുറക്കും, പക്ഷേ അത് ചതിച്ചത് അപ്പുറത്തുണ്ടേ കൊടുക്കുക, നമുക്കെതിരായി പിന്നെ അത് ഉപയോഗിക്കുക. മറ്റൊരു വായത്തിൽ വൈദ ഹാസമ ഫജറ, തമ്മ് തെറ്റിയാൽ തെറി വിളിക്കുക. നല്ല ലോകത്തിലിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് ഇയാളെ ആക്ഷേപിച്ച് തെറി വിളിച്ച് സംസാരിക്കുക. പറയേണ്ട ചില കാര്യങ്ങൾ പറയേണ്ടി വരും, ചിലപ്പോ ജനങ്ങളുടെ മുമ്പിലും കോടതിയുടെ മുമ്പിലും ഒക്കെ പറയേണ്ടി വരും, പക്ഷെ തെറി വിളിക്കാൻ പാടില്ല. ആക്ഷേപം ഇതല്ലേ ഫജറ എന്നുള്ളതാ, സമ്മാടിത്തം പറയാ, പുലഭ്യം പറയാ, അത് പാടില്ല. അപ്പൊ അതുകൊണ്ട് അതും മുനാഫിക്കിന്റെ ലക്ഷണം, 4th ലക്ഷണം. എന്നിട്ട് പറയാ, വൈൻ സാം അവസല്ല, ഈ സ്വഭാവമുള്ളവന് അവൻ നോമ്പെടുത്താലും നിസ്കരിച്ചാലും ശരി, വസഅമ അന്നഹു മുസ്ലിം, അവൻ മുസ്ലിമാണെന്ന് വാദിച്ചാലും ശരി. കണ്ടോ, അപ്പൊ 3 ഒന്നിൽ പറഞ്ഞു, ഒന്നിൽ 4th ലക്ഷണം കൂടി പറഞ്ഞു. അർബഉ മൻ കുന്ന ഫീഹി കാന മുനാഫിക്കൻ ഖാലിസ, 4 കാര്യങ്ങൾ അതാരിലുണ്ടാവോ, അവൻ തനിച്ച മുനാഫിക്കാണ്. മങ്കാനത്ത് ഫീ ഹസലത്തും മിന്നുന്ന കാനത്ത് ഫീ ഹസലത്തും അഹത്തായദഹ, ഇതിൽ ഒരു കാര്യം ആരടുത്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ അതുപേക്ഷിക്കുന്നത് വരെയും അയാളിൽ ആ കാര്യം ഉണ്ടായിരിക്കും. എന്നിട്ട് 3-4 എണ്ണി പറഞ്ഞത് ഇതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കളവ് പറയുക, വഞ്ചിക്കുക, വിശ്വസിച്ചാൽ ചതിക്കുക, കരാർ ചെയ്തിട്ട് ലംഘിക്കുക, ഇതെല്ലാം നമുക്കുണ്ടാകുന്നുണ്ടോ എന്ന് സൂക്ഷിക്കണം. ഇതൊക്കെ നമ്മൾ ഏത് പ്രസംഗം കേട്ടാലും ഓനെ പറ്റി, മറ്റവനെ പറ്റി, ഇവനെ പറ്റി, അത് വിടുക, എന്നെ പറ്റി അത് ചിന്തിക്കുക. നമ്മൾ ഓരോരുത്തർ നമ്മളെ കുറിച്ച് ചിന്തിക്കുക, ഞാൻ എന്നെ വിമർശിക്കുക, നിങ്ങൾ നിങ്ങളെ വിമർശിക്കുക. ഞാൻ ഈ പറയുന്നത് ഞാൻ എല്ലാം തികഞ്ഞ ആളായിട്ടല്ല, ഒരു ദായും അങ്ങനെ അവകാശപ്പെടില്ല, മറിച്ച് പറയേണ്ടത് പറയേണ്ട പോലെ പറയണം. പറയുന്ന എനിക്കും കേൾക്കും നമ്മൾക്കൊക്കെയും വീഴ്ചകൾ ഉണ്ടാകാം, പക്ഷെ അതുകൊണ്ട് നമ്മളെ വീഴ്ചക്കനുസരിച്ച് ഇസ്ലാം മാറുമോ? മാറുമോ? മാറ്റാൻ പറ്റുമോ? പറ്റൂല. നമുക്ക് വെള്ളം ചേർക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് നമ്മൾ നിഫാഖ് വരുന്നതിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അത് വെളിവാകുന്ന രംഗങ്ങളാണ് നമസ്കാരത്തിന്റെ രംഗം, ജമാഅത്തിന്റെ രംഗം. മുനാഫിക്കല്ലാതെ, അറിയപ്പെട്ട മുനാഫിക്കല്ലാതെ ഞങ്ങളുടെ കാലത്ത് ജമാഅത്തിൽ നിന്ന് പിന്തി നിൽക്കാറുണ്ടായിരുന്നില്ല എന്ന് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിഫാഖിന്റെ ലക്ഷണം ജമാഅത്തിന് പള്ളിയിൽ പോകൽ നിൽക്കുക എന്നുള്ളത്. അസംസ്കാരം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, കാത്തു നിൽക്കും. അസംസ്കാരത്തെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞതാ, ഹാഫിളു അല സ്വലവാത്തി വസ്സലാത്തിൽ വുസ്ഫാ വഖൂമൂലില്ലാഹി ഖാനിതീൻ. കണ്ടോ, എല്ലാ നമസ്കാരങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ പരിപാലിച്ചു പോരണം. പ്രത്യേകിച്ചും മധ്യമ നമസ്കാരം, അതേതാ, അത് അസറാണെന്ന ഹദീസിലുണ്ട്. അസർ നിസ്കാരം, നിങ്ങൾ അടക്കത്തിലും ഒതുക്കത്തിലും നിൽക്കണം. എന്താ അസറിന്റെ കാര്യത്തിൽ പറയാൻ കാരണം, അസർ അറിയാതെ മിസ്സായി പോണ നിസ്കാരം, ബാങ്ക് കൊടുക്കാൻ സമയമുണ്ടല്ലോ, അവന അങ്ങനെ നിന്ന് നിന്ന് അങ്ങോട്ട് ഇന്ന് ഇങ്ങോട്ട് ഇന്ന് സൂര്യനെ അസ്തമിക്കും. അസ്തമിക്കാൻ നേരത്ത് പോയി പാഞ്ഞിട്ട് റസൂല് പറയാണ്, തിൽക ഫലാത്തുൽ മുനാഫിഖ് യജ്ലിസു യർഖുബു ശംസ്. കണ്ടോ, ഹത്താ ഇദ സ്ഫറത്, സൂര്യൻ അസ്തമിച്ച് ആ ചായം വരോളം കാത്തുക്കും. എന്നിട്ട് വഖാനത്ത് ബൈന ഖർനൈ ശൈത്താൻ, രണ്ട് പിശാചിന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലാകുമ്പോ, അസ്തമിക്കാൻ തുടങ്ങുമ്പോ, ഫനഖറ അർബഅൻ, 4 നാല് റക്അത്ത് നിസ്കരിക്കുന്ന ഉപയോഗിച്ച വാക്കാ, കോഴി കൊത്തുന്നാണ് 4 ഒപ്പിക്ക, ആരെ ബോധിപ്പിക്കാൻ അതൊക്കെ. കണ്ടോ, ലാ യസ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീല, അതിൽ അവരെ കുറച്ച് മാത്രമേ അള്ളാഹനെ ഓർക്കുള്ളൂ.
ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുടെ സുഹൃത്തുക്കളെ, നമ്മൾ അവഗണിച്ച വിഷയങ്ങൾ എന്തെല്ലാം വിഷയങ്ങളുണ്ട്? ഇതൊക്കെ എന്തുകൊണ്ടറിയോ? ഒന്ന് ജഹലു കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. മറ്റൊന്ന്, മുസ്ലിം എന്നത് തറവാട്ടിൽ ജനിച്ചുണ്ടാകുന്ന ഒരു സംഗതിയാണ്, ഇസ്ലാം എന്നത് ഒരു ജാതി പേരാണ് എന്ന് നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ധരിച്ചുപോയി. ഇസ്ലാം ആന്താത്ര പഠിക്കാള് ഈ ഒഴുക്കിലും ഇങ്ങനെ പോകുന്നെ. നമ്മളൊക്കെ മുസ്ലിം അല്ലേ, ഈ ഉമ്മത്തിന്റെ ആളല്ലേ, നമ്മൾ വോട്ട് ചെയ്യണേ നമ്മൾ ഉമ്മത്തിന് വേണ്ടിയല്ലേ, നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ ഉമ്മത്തിന് വേണ്ടിയല്ലേ. ഉമ്മത്ത് 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 അല്ലേ, എന്തുമ്മത്ത്? ഈ ജാതിയ ഉമ്മത്ത് മുനാഫിക്ക്, ഈ തനിച്ച നിഫാക്കിന്റെ ആളുകള്. നമുക്ക് എത്ര എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിട്ട് എന്താ കാര്യം, നമുക്ക് എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ട് എന്താ കാര്യം, നമുക്ക് എത്ര എം എൽ എ എം പിയും മന്ത്രിയും മന്ത്രിമല മന്ത്രിയും പ്രധാനമന്ത്രിയും ഉണ്ടായിട്ട് കാര്യം, ഇച്ചാതി നിഫാക്കും കൊണ്ട് വരണ. അതുകൊണ്ടൊന്നും പരലോകത്ത് രക്ഷ കിട്ടൂല, മനസ്സിലായില്ലേ? പരലോകത്ത് രക്ഷ കിട്ടണോ, ദീൻ ജീവിതത്തിൽ ശരിക്കും ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ യാതൊരു രക്ഷയും സുഹൃത്തുക്കളെ നമുക്ക് ആർക്കും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് മനസ്സിലാകാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നോക്കൂ, നിങ്ങളൊരു കോടതിയിൽ പോയി നോക്കിയാൽ എത്ര കേസാണ് മുസ്ലിമീങ്ങളുടെ അല്ലേ, കല്യാണം കഴിച്ചിട്ട് ഒഴിവാക്കിയത്, ചെലവിന് കൊടുക്കാത്തത്, തലാക്ക് ചെല്ലാതെ കഷ്ടപ്പെടുത്തുന്നത്, പിന്നെ അതിൽ തർക്കം, അതിലൊരു തെങ്ങ് അല്ലെങ്കിൽ ഒരു പ്ലാവ്, അതിന്റെ പേരിൽ കേസ് പത്തുമല്ലായി, പത്ത് പ്ലാവിന്റെ പൈസ വക്കീൽ കൊടുത്തിട്ടുണ്ടാവും, എന്നാലും വിട്ടു കൊടുക്കൂല. എന്തൊരു ഘട്ടം, എന്തിനാ ഇതൊക്കെ അവിടെ എത്തിക്കണത്? മുസ്ലിമീങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഓരോ മഹല്ലിലും അവിടെ പണ്ഡിതന്മാരും നല്ല ആളുകളും ഇരുന്ന് മസ്ലഹത്താക്കേണ്ട വിഷയങ്ങൾ കോടതിയിലേക്ക് എത്തിക്കാണ്. എന്നൊരു ജനാധിപത്യ കോടതിയിൽ വക്കീലിന് ഫീസ് കൊടുത്തിട്ട് ബാധിച്ച് വാദിച്ച് തന്റെ സഹോദരന്റെ സമ്പത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുകയാണ്. പരലോകത്ത് എന്തായാലും അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ വിധി തങ്ങൾക്കെതിരാവുന്ന കണ്ടതുകൊണ്ടാ നാട്ടുമധ്യസ്ഥത്തിൽ നിൽക്കാത്തത്. ഒരു നാട്ടിലൊന്നൊരു മസ്ലഹത്ത് സമിതി ഇല്ലല്ലോ, എന്തോ വലിയ പൈസക്കാർ തമ്മിൽ തെറ്റിയാല് പോലെ യോജിപ്പിക്ക എം എൽ എ എം പി മന്ത്രിയൊക്കെ വരും. സാധാരണക്കാരമ്മിൽ എത്രയോ തെറ്റിയിരിക്കുന്നുണ്ട്, അയൽവക്കാരമ്മിൽ തെറ്റി, എന്താ ചെറിയ പ്രശ്നമായിരിക്കും. താങ്കളെയും പെങ്ങളും തമ്മിൽ തെറ്റി, അളിയനും അളിയനും തമ്മിൽ തെറ്റി, എന്താ പ്രശ്നം? ആരെ പരിഹരിക്കാണ്ടോ? വിട്ടുവീഴ്ച ചെയ്യാനുണ്ടോ? സുലഹുണ്ടാക്കാനുണ്ടോ? ഇല്ല. അപ്പൊ എന്താ കാരണം? നമ്മൾ പഠിക്കണം, അത് പഠിച്ച് തന്നെ നാം മുന്നോട്ട് പോകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി വേറെ ഒരു മാർഗവുമില്ലാത്ത ഘട്ടത്തിൽ ചിലപ്പോൾ കോടതി പോണ്ടി വരും, നിവൃത്തിയില്ലാതെ. പക്ഷേ അതാകുന്ന ഒരുപാട് ഒരുപാട് സംഗതികൾ കോടതികളിൽ എത്തിക്കാതെ പരിഹരിക്കാൻ ഓരോ നാട്ടിലുമുള്ള മുസ്ലിം സൊസൈറ്റിക്ക് സാധിക്കും. പക്ഷെ അങ്ങനത്തെ ഏർപാടുകൾ നാട്ടിൽ നടക്കുന്നുണ്ടോ? മൊത്തത്തിൽ മധ്യസ്ഥ പറയാൻ ആരാ ഉള്ളത്? ഒക്കക്കള്ളന്മാരല്ലേ? അങ്ങനെ ആളുകൾ പറയാ, ഓ ഓനാ മധ്യസ്ഥ, ഓന്റെ മധ്യസ്ഥ എനിക്ക് കേൾക്കണ്ട എന്ന് പറയാം. കാരണം ആളുകൾ അംഗീകരിക്കുന്ന ആളുകളില്ലാതായിപ്പോയി, വിശ്വസ്തന്മാർ കുറഞ്ഞുപോയി, സത്യസന്ധന്മാർ കുറഞ്ഞുപോയി, നീതിബോധമുള്ളവർ കുറഞ്ഞുപോയി, പക്ഷപാതിത്വമില്ലാത്ത സ്വജനപക്ഷപാതമില്ലാത്ത ആളുകൾ കുറഞ്ഞുപോയി. അങ്ങനത്തെ അവസ്ഥ പിന്നെ എന്തുകൊണ്ടാ? ദീൻ എന്നത് ആളുകൾക്ക് ഒരു ജാതി മാത്രമായി മാറി. ദീൻ പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക എന്ന സ്വഭാവം ഇല്ലാതായിപ്പോയി. തന്നിഷ്ടക്കാരും താന്തോന്നികളുമായി മുസ്ലിമീങ്ങളിൽ വലിയ വിഭാഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ജീവിക്കുന്നവരെ തന്നിഷ്ടത്തിനനുസരിച്ച, മനസ്സിലായില്ലേ? താന്തോന്നി എന്ന് വേണ്ട, തനിക്ക് തോന്നിയതൊക്കെ ചെയ്യാൻ. അല്ല പറഞ്ഞോ, റസൂൽ പറഞ്ഞോ, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, ചെയ്യാൻ പാടുണ്ടോ, പാടുണ്ടൊന്നും ആലോചിക്കൂല, തനിക്ക് തോന്നിയൊക്കെ ചെയ്യുക, അതിനാ താന്തോന്നി എന്ന് പറയാ, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നിഷ്ടവും താന്തോന്നിഷ്ടവും ഒന്നുമല്ല നമ്മളെ നയിക്കേണ്ടത്. നമ്മളാരും സ്വതന്ത്രരല്ല. നമ്മളൊക്കെ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും നിയമനിർദ്ദേശങ്ങൾ പാലിക്കാൻ കടപ്പെട്ടവരാണ് എന്ന ചിന്ത നമുക്കുണ്ടാകണം. അതിനെക്കുറിച്ചുള്ള ചർച്ചയും അതിനെക്കുറിച്ചുള്ള അന്വേഷണവുമാണ് എപ്പോഴും നമുക്കുണ്ടാകേണ്ടത്. നമ്മളെപ്പോഴും മരിക്കാൻ റെഡിയായി നിൽക്കുക എന്ന് പറഞ്ഞാൽ 3 ലക്ഷം തുണിയോടെ വാങ്ങിക്കുക, ഒരു കബറോടെ കുഴിച്ചേക്കുക, ഒരു പനിനീറിന്റെ വെള്ളമോടെ എടുത്തേക്കുക, അതാണോ മരിക്കാൻ റെഡിയായത്? അല്ല. ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർത്ത് ഇന്ന് തന്നെ മരിക്കേണ്ടി വന്നാലും അതിനുള്ള തയ്യാറെടുപ്പ്, മാനസികമായ തയ്യാറെടുപ്പ് നമുക്ക് തെറ്റുകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങുക,
തെറ്റാണെന്നറിഞ്ഞിട്ടും അതിൽ ഉറച്ചു നിൽക്കാതിരിക്കുക. അതാ ചെയ്യേണ്ടത്. എത്ര എത്ര തെറ്റുകളുണ്ട് നമ്മൾ തൗബ ചെയ്യാതെ, അത് അടുത്ത റമദാനിക്കാകാം, അടുത്ത റമദാൻ അടുത്ത റമദാനിക്കാകാം. ഇങ്ങനെ റമദാൻ എത്രയെ കഴിഞ്ഞു പോവും? റമദാൻ തൗബ ചെയ്താൽ തന്നെ എന്താ, ചൊവ്വാല് വരുമ്പോ പിന്നെയും പഴയ ട്രാക്കിൽ തന്നെ. എന്താ കാര്യം നൽകുന്നു? അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ സെന്റർ നിങ്ങൾ തുറന്നത് എന്തിനാ? ദീന് പഠിക്ക, ദീന് പഠിപ്പിക്ക, നമ്മളെല്ലാവരും പഠിക്കുക. ഒരു ഇൽമിന്റെ കേന്ദ്രമായി ഇതിനെ മാറ്റുക. ഒരു പക്ഷപാതിത്വവും ഇല്ലാതെ, ഒരു പാർട്ടി പക്ഷപാതിത്വവും ഇല്ലാതെ പഠിക്ക. ഒരു സംഘടനയുടെ വാലായി നിൽക്കുമ്പോഴാണ് എല്ലാവർക്കും പ്രശ്നം. മനസ്സിലായില്ലേ? ഒന്നിനും വാലാകണ്ട, നിങ്ങൾ സ്വതന്ത്രമായി നിന്നോളൂ. നിങ്ങൾ ഇവിടെ നിങ്ങളായ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കോളൂ, പരസ്പരം നിങ്ങൾ പഠിച്ചോളൂ, പഠിപ്പിച്ചോളൂ, പക്ഷപാതിത്തങ്ങളില്ലാതെ ദീനു മനസ്സിലാക്കാൻ ശ്രമിച്ചോളൂ. അതിനായിരിക്കണം നമ്മൾ ഒരുങ്ങേണ്ടത്. എന്തെല്ലാം വിവാദങ്ങളാണ്! നമ്മുടെ ആളുകളുടെ വിവരക്കേടുകൾ ഇങ്ങനെ വ്യക്തമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ അടുത്തുകൾ കേട്ട് കാണും, അഹലുൽ ഖിബില, ഖിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആളുകൾ, എല്ലാ മുസ്ലിമീങ്ങളും അഹലുൽ ഖിബിലയാണ്. അതിലെ സുന്നത്ത് സ്വീകരിക്കുന്നവരുണ്ടാകും, ബിദഅത്ത് ചെയ്യുന്നവരുണ്ടാകും. 73 വിഭാഗമായി എന്റെ ഉമ്മത്ത് ഭാവിയിൽ മാറുന്ന ആര് പറഞ്ഞിട്ടുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉമ്മത്തിൽ നിന്ന് പുറത്തു പോകുന്ന തെറ്റ് ചെയ്തവർ മാത്രമേ ഇത് പോവുള്ളൂ. ഉമ്മത്ത് നിന്ന് പുറത്തു പോകുന്ന തെറ്റെന്താ? ശിർക്ക്, കുഫർ. അത് ചെയ്താൽ പിന്നെ ഉമ്മത്തിൽ ഒരു സ്ഥാനമല്ല. ഓന്റെ പേര് അബൂക്കറായിട്ട് കാര്യമല്ല, ഓന്റെ പേരിന്റെ കൂടെ വലിയ റയീസുൽ മുഹക്കിക്കീന്നുണ്ടായിട്ടും കാര്യമല്ല. മനസ്സിലായില്ലേ? ശിർക്ക്, അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലാഹുവിനു വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്തുക, അല്ലാഹുവിനു വേണ്ടി അറിവ് നടത്തുക, ഇങ്ങനെയുള്ള ശിർക്കിൽ അക്ബർ, വലിയ ശിർക്ക് വന്നാൽ അത് മുഖ്റിജു മിനൽ മില്ല, മില്ലത്തുനിന്ന് പുറത്താവും. അതുപോലെ സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന റാഫിലികൾ, അത് പുറത്താണ്. ജഹ്മികൾ, ഖദരികൾ, ഈ പറഞ്ഞ മൂന്ന് കക്ഷികള്, അതുപോലെ തന്നെ ശിർക്ക് ചെയ്യുന്ന ആൾ, ഇവരൊക്കെ ഈ 73 പുറത്താണ്. ബാക്കിയുള്ള 73 കക്ഷികളും അഹലുൽ ഖിബിലയിൽപ്പെട്ടവരാണ്. അപ്പൊ അതിൽ അഹലുൽ സുന്നി ഉണ്ടാവും, അഹലുൽ ബിദഉ ഉണ്ടാവും. പക്ഷെ കുഫറാകുന്ന, ശിർക്കാകുന്ന ബിദഅത്ത് ഉണ്ടാവൂല. ദീനിന്ന് പുറത്തു പോകുന്ന ജാതിയുള്ള കുഫറോ ശിർക്കോ ഉണ്ടാവൂല. മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് ഇപ്പൊ എന്തൊക്കെ വിവാദങ്ങൾ നടക്കുന്ന കാര്യങ്ങള്. ഞാന് പറഞ്ഞു, നമ്മള് മാറി നിൽക്കുകയാണല്ലോ. അപ്പൊ മാറി നിൽക്കുമ്പോ നമ്മൾ ഏതിൽ നിന്ന് വിട്ടുപോന്നോ, അവരോട് എത്രത്തോളം സഹകരിക്കാം എന്ന് സ്വാഭാവികമായും ആളുകൾ ചോദിക്കുമല്ലോ. നമ്മളെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നു, നമ്മളെ മദ്രസയിൽ നിന്ന് പുറത്താക്കുന്നു, നിസ്കരിക്കാൻ നിൽക്കുമ്പോ അവരെ കാലുമ തട്ടിയ ഇങ്ങനെ ആട്ടും, ഇനി വിട്ടടന്നാ മതി, നീ നമ്മളെ വള്ളിയാ എന്ന് പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്ക, നമ്മളെ എന്തോ ഒരു കാഫറിനെ കാണുന്ന പോലെയാ കാണുന്നത്, പള്ളി ഒരു സ്ത്രീധനം കിട്ടിയ വഴിയാ കൊണ്ടിടക്കുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. നമ്മുടെ ക്ലാസ് അവിടെ എടുക്കാൻ വയ്യ, കുറച്ചേരി ഇന്ന് ഖുർആൻ ഓതി, രണ്ടാളിരുന്നിട്ട് ഖുർആനിലെ ഒരു ആയത്ത പള്ളിയിൽ നിന്ന് ചർച്ച ചെയ്ത. എന്താ ഇവിടെ ചർച്ച? നിങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന ഈ കൂട്ടരോട് നമുക്ക് എത്രത്തോളം സഹകരിക്കാം അല്ലേ എന്ന് ചോദിച്ചപ്പോ പണ്ഡിതന്മാര് പറഞ്ഞു, പല മുഖാലഫത്തും അവരിലുണ്ട്. ദീനിൽ സലഫിയാണ്, നമ്മള് അഹ്ലുസുന്നത്തിന്റെ ആളെന്നൊക്കെ പറയുന്നല്ലാതെ അതിന് വിരുദ്ധമായ പല കാര്യങ്ങളും അവരിലുണ്ട്. അങ്ങനത്തെ ഒരു കക്ഷി ഇങ്ങനത്തെ സ്വഭാവം കൂടി കാണിക്കുമ്പോൾ നമ്മൾ അവരോട് എത്രത്തോളം സഹകരിക്കാം? അഹ്ലുൽ ഖിബിലയിൽപ്പെട്ട പൊതു മുസ്ലിങ്ങളോട് സഹകരിക്കുന്നത് പോലെ സഹകരിക്കാം എന്ന് പണ്ഡിതന്മാര് പറഞ്ഞത് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ആവു, അപ്പോഴത്തിന് പുകില്, ഞങ്ങൾ അഹ്ലുൽ ഖിബിലാക്കിയോ, ഞങ്ങളെ കാന്തപുരത്തെ പോലാക്കിയോ. നമ്മളെ സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അഹ്ലുൽ ഖിബില എന്ന് പറഞ്ഞാൽ ഖുറാഫികൾക്ക് വരണ പേരാണ്. അല്ലല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച ഖുറാഫിക്ക് വരണ പേരാണ് അഹ്ലുൽ ഖിബില എന്ന് നമ്മളെ ആളുകൾ മനസ്സിലാക്കി. അതാണോ കാന്തപുരത്തെ പോലെയൊക്കെ? കാന്തപുരം അഹ്ലുൽ ഖിബിലയിൽ പെടുവോ? അല്ലല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുക, അതിന് ആയത്തോതും ചെയ്യുന്നു, അഹ്ലുൽ ഖിബിലയിൽ പെടുവോ? അഹ്ലുൽ ഖിബിലയിൽ നിന്ന് പുറത്ത, മില്ലത്തുനിന്ന് പുറത്ത, 73 കക്ഷിന്ന് പുറത്ത്, 74-ാമത്തെ കക്ഷിയാണ്. മനസ്സിലായില്ലേ? അതുപോലും അറിയില്ല. ആർക്കറിയില്ല? ഇവിടുത്തെ സമസ്തക്കാർക്ക് അറിയില്ല എന്നല്ല, നമ്മളാളുകൾക്ക് അറിയില്ല. ഞങ്ങളെ കാന്തപുരത്തെ പോലെയാക്കിയോ, ഞങ്ങളെ ബിദഅത്തിന്റെ ആളാക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. ബിദഅത്തിന്റെ ആൾക്ക് മാത്രമല്ല അഹ്ലുൽ ഖിബില എന്ന് പറയാം. ഞങ്ങൾ അഹ്ലുൽ ഖിബിലല്ല, ഞങ്ങൾ അഹ്ലുൽ ഖിബിലല്ലേ, പിന്നെന്തിനാ ഞങ്ങൾ ഞങ്ങളോട് സംസാരിക്കണേ? ഞങ്ങൾ അഹ്ലുൽ ഖിബിലല്ലേ, പിന്നെന്തിനാ ഞങ്ങൾ ക്ലാസ്സിന് വിളിക്കണേ? എന്തൊരവസ്ഥ! അപ്പൊ അഹ്ലുൽ ഖിബില എന്ന് പറഞ്ഞാൽ കാഫിറാന്നത് മനസ്സിലാക്കില്ല വരും.
മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയാ ഇസ്ലാമെന്ന് പുറത്തു പോയ കൂട്ടരാണ് അയൽ ജിബില. അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിന് വിളിക്കണ ഇനി കുഴപ്പമുണ്ടോ? ഹേയ്, നിങ്ങൾ ആ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾ ഈ ദർശനം കേക്കി, ഈ ക്ലാസ് ഒന്ന് കേക്കി. ഹേ, ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്, നമ്മൾ അനുവദിക്കുന്നില്ലല്ലേ. അങ്ങനെ പ്രചരിപ്പിക്ക, വിവരമില്ലായ്മ ആളുകൾ ഇങ്ങനെ ഏറ്റേച്ചു പറയാ. അപ്പൊ അഹലുൽ ഖിബല ആരാ? ഖിബലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും പറയുന്ന പേരാണ്. അതില് അഹലു സുന്നത്ത് പെട്ടവരുണ്ടാവും, അഹലു സുന്നത്തിന് പുറത്തുള്ളവരുണ്ടാവും. ഷിയാക്കളിൽപ്പെട്ട റാഫിലികളല്ലാത്ത ചില കക്ഷികളും ഇതിൽ വരും. മനസ്സിലായില്ലേ? വിദേശത്തുണ്ടാവും അവരില്. ആലോചിച്ച് നോക്കൂ, ഇപ്പോ ലോകാടിസ്ഥാനത്തിൽ ഷിയാക്കളല്ലാത്തവർക്കൊക്കെ അഹലു സുന്ന എന്ന് പറയും. അവിടെ എല്ലാവരും യഥാർത്ഥ അഹലു സുന്ന ആയിരിക്കും. അത് ഖാലിസ് അഹലു സുന്ന സുന്നിയ അല്ല. തനിച്ച വിദേശക്കാരനുണ്ടാവും, പേരഹലു സുന്നാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണ്ടേ നമ്മള്. അപ്പൊ അഹലുൽ ഖിബല എന്ന് പറഞ്ഞാൽ ഖിബലയിലേക്ക് നിസ്കരിക്കുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും പറയുന്ന പേരാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം ചെയ്തവർ മാത്രമേ അഹലുൽ ഖിബല എന്ന് മാറിപ്പോവുകയുള്ളൂ. മനസ്സിലായില്ലേ? മൻ സല്ലാ സലാതന വസ്തഖ്ബല ഖിബലതന വഅഖലദ ബിഹതന ഫഹുവ മിന്നാ ഫലഹു മാലിൽ മുസ്ലിം വഅലൈഹി മാലുൽ മുസ്ലിം. ഇതാണ് അതിന്റെ തെളിവ്. നമ്മുടെ നമസ്കാരം നമസ്കരിക്കുകയും നമ്മുടെ ഖിബലയിലേക്ക് തിരിയുകയും നമ്മളറുത്ത് തിന്നുകയും ചെയ്യുന്നവൻ, അവൻ നമ്മളിൽ പെട്ടവനാണ്. മുസ്ലിമിനുള്ള എല്ലാ ആനുകൂല്യവും അവനുണ്ടായിരിക്കും, അവകാശം അവനുണ്ടാവും. അപ്പൊ അവൻ മുസ്ലിമിന്റെ മേൽ എന്തൊക്കെ ബാധ്യതയുണ്ടോ ആ ബാധ്യതയും അവനുണ്ടായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അഹലുൽ ഖിബല ആരാണെന്ന് തീരുമാനിച്ചിട്ട്. അപ്പൊ അഹലുൽ ഖിബല ഒന്നാമതായി വരുന്നത് നമ്മളാ, സുന്നത്തിന്റെ ആളുകളാ. രണ്ടാമതായി വരുന്നത് വിദേഹത്തിന്റെ ആളുകളാ. മനസ്സിലായില്ലേ? അപ്പൊ അഹലുൽ ഖിബല ആക്കി എന്ന് പറഞ്ഞിട്ട് ആളുകള് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പിന്നെ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അഹലുൽ ഖിബലയിൽ പെടും എന്നൊരു തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറഞ്ഞെന്താണെന്നറിയോ? പണ്ടോ മൂന്നാളുണ്ടെങ്കിലും പള്ളി ഉണ്ടാക്കാന്നാ പറയണത്, ജുമാ തുടങ്ങാന്നാ പറയണത്. നമ്മളിന്നിപ്പോ തുറന്നു നിസ്കരിക്കാൻ പറ്റാതെയായി, നമ്മളെ തുറന്നു നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവില്ല എന്നാ പറയണത്. ഞാൻ പറഞ്ഞിട്ടില്ല, പറയാത്ത നമ്മുടെ സഹോദരങ്ങൾ എന്റെ പേരിൽ പറയാണ്. പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോ അവരും പറഞ്ഞിട്ടില്ല, നമ്മളെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ദ്രോഹിക്കാണ്, നമുക്കൊന്ന് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോലും. ഇപ്പൊ എന്റെ നാട്ടിലുണ്ട്, അവിടെ കെ എൻ എമ്മിന്റെ പേരിൽ രണ്ട് പള്ളിയാ. ആ പള്ളിയിൽ സുബൈ കഴിഞ്ഞ അത്ര മിനിറ്റ് കഴിഞ്ഞാൽ പോയിക്കോളണമെന്നാ. അല്ലെങ്കിൽ പ്രശ്നമാണ് അവിടെ. അപ്പൊ അവിടെ മൂന്നാമതൊരു പള്ളിക്കിപ്പോ ഒരു സ്ഥലം വാങ്ങിയെന്ന് നമ്മൾ അതിലുക്കിപ്പിലാക്കിയോ എന്ന് പറഞ്ഞ നടക്കുന്ന ആളുകൾ സ്ഥലം വാങ്ങിയെന്നിപ്പോ മൂന്നാമത്തെ പള്ളിക്ക്. എന്തുകൊണ്ടത്? അവരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റാത്തോണ്ടാ? അല്ല അല്ല. അപ്പൊ തുടർന്ന് നിസ്കരിക്കാൻ പറ്റാത്തോണ്ടല്ല വേറെ പള്ളി ഉണ്ടാക്കണം, വേറെ ജുമാ തുടങ്ങണമൊക്കെ. പിന്നെ ജുമാ തുടങ്ങാൻ 40 ആള് വേണം നമുക്ക് അഭിപ്രായം ഉണ്ടോ? എന്തോ നമ്മളെ എവിടെയാ 40 ആള് ഉണ്ടാവുക? 40 കൊല്ലം കഴിഞ്ഞിട്ട് 40 തികയാത്ത സ്ഥലങ്ങളുണ്ട് ഇപ്പോഴും. മനസ്സിലായില്ലേ? അപ്പൊ അത് നോക്കണ്ട, മൂന്നാളുണ്ടായാലും ജുമാ തുടങ്ങാം. നിങ്ങളൊരു ഷെഡ് കെട്ടിക്കോ, നിങ്ങൾ വേറിട്ട് നിന്നോ. വേറിട്ടിക്കണെന്തിനാ? നമ്മൾ ആദർശം വളരാൻ. നമ്മളെ ആദർശം എന്താണെന്ന് പുറത്തുള്ളവർക്ക് മനസ്സിലാകാൻ വേറിട്ട് നിൽക്കേണ്ടി വരും. അപ്പൊ വേറിട്ട് നിൽക്കേണ്ടടത്ത് ജുമാ തുടങ്ങേണ്ടി വന്നാൽ അവിടെ 40 ആൾ തികയാൻ കാത്തിക്കണ്ടല്ല, മൂന്നാളാണെങ്കിലും നിങ്ങൾ തുടങ്ങിക്കോന്ന. പിന്നെ ദൈവത്ത് കാര്യങ്ങളിൽ അവരോട് സഹകരിക്കുകയോ അവരെ യോഗങ്ങൾക്ക് പോകുമോ നിങ്ങൾ ചെയ്യണ്ട. പൊതു മുസ്ലിങ്ങളോട് സമീപനം മതി എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ദൈവത്ത് കാര്യങ്ങളിൽ സഹകരിക്കണ്ട എന്ന് പറഞ്ഞാൽ ഓരോ മുപ്പുതിയാക്കിന്ന. അങ്ങനെ അതിന് അർത്ഥമുണ്ടോ? ഓരോ തുടർന്ന് നിസ്കരിക്കാൻ പറ്റാത്തോണ്ടാണെന്നാ? അല്ലല്ലോ, തുടർന്ന് നിസ്കരിക്കാനൊക്കെ പറ്റും. അവർ അഹലു സുന്നി പെട്ടോലെ തന്നെയാണ്. പക്ഷേ അവർക്ക് നമുക്ക് യോജിക്കാത്ത പലതും അവരിലുണ്ട്. അവരെ കൂടെ കൂടിയാൽ നമ്മളെ തീരും കൂടി തകരാറിലായി പോകും. അവർ വീണ്ടും പഴയ റൂട്ടിലേക്ക് തന്നെയാ പോകുന്നത്. നമ്മുടെ ഈ തലീം പഠിപ്പിക്കല്, ഈ തർബിയത്ത്, ഇതിന് അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവരെ സംഘടനാ പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ ആ വെള്ളത്തിൽ ലയിച്ച് നമ്മളും ഇല്ലാതാവും. അതിന് നമ്മൾ മാറി നിൽക്കുകയാണ് വേണ്ടത്. അത് പറഞ്ഞതിന്റെ പേരിലാണ് കണ്ടോ നമ്മളപ്പോ മുബ്തദീങ്ങളെ പോലെ ആക്കി എന്ന് പറഞ്ഞത്. മുബ്തദീങ്ങളെ പോലെ ആക്കിയാൽ എന്താ പറയാ? അവരോട് സലാം പറയാൻ പാടില്ല, കൂടെ ഇരിക്കാൻ പാടില്ല, അല്ലേ? അവർ കല്യാണത്തിൽ വിളിച്ചാൽ പോകാൻ പാടില്ല, അവരെ കുട്ടികളെ കെട്ടാൻ പാടില്ല, നമ്മുടെ കുട്ടികളെ അവർക്ക് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, അവരടുത്ത് തിന്നാൻ പാടില്ല. ഇങ്ങനെ മുബ്തദീങ്ങൾ വെടിഞ്ഞു നിൽക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അത് ചിർക്കാകുന്ന വിദേഹത്തുണ്ട്, ചിർക്കാകാത്ത ഇസ്ലാമെന്ന് പുറത്തു പോകാത്ത വിദേഹത്തുണ്ട്. അവരോടൊക്കെ ഒരേ രീതിയിലല്ല പെരുമാറേണ്ടത്. മുബ്തദീനെ വെടിയുക എന്ന് പറയുന്നത് മുബ്തദീനെ ബഹിഷ്കരിക്കാന്നത് വേറെ വിഷയമാണ്. നമ്മൾ അവരെ മുബ്തദിയാക്കിയിട്ടില്ല, പക്ഷെ അങ്ങനെയൊക്കെയാണ് പ്രചാരം. മാത്രല്ല, പല ആളുകളും
സക്കരിയ സലാഹിനെ ക്ലാസ്സിന് വിളിക്കാൻ പറ്റുമോ? പറ്റൂല. മൂപ്പരെ ക്ലാസ് കേൾക്കാൻ പോകാൻ പറ്റുമോ? പറ്റൂല. അത് ചിത്തനയാണ്, കേൾക്കാൻ പോകാൻ പാടില്ല. എന്നാ ഞമ്മളെ ചില ആളുകളൊക്കെ പോകുന്നുണ്ട്, ഞങ്ങളിപ്പോ ഒരു ക്ലാസ് മൂപ്പരെ വിളിച്ചിട്ടുണ്ട്. അതെ, ആ രണ്ട് തോണി കാടുകൾ വേണ്ടട്ടോ, ഒന്നുകിൽ ഞമ്മളിപ്പോ നിൽക്കുക അല്ലെങ്കിൽ അളപ്പിക്കുക. ഇത് പറഞ്ഞ ആളുകളാണ് ഇപ്പൊ എന്റെ പേരിൽ ഞാൻ തമയ്യുത് പറഞ്ഞു, വേറിട്ട് നിൽക്കാൻ പറഞ്ഞോ എന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കുന്നത്. നമ്മൾ സഹകരിക്കണം. അവര് നല്ല കൂട്ടത്തിൽ മെച്ചപ്പെട്ടവരവരാണ്, അഹദസിനോട് ഏറ്റവും അടുത്ത അവരാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടും നമ്മൾ അകറ്റി നിർത്തിയും രണ്ടു തോണി കാലിടാൻ പറ്റില്ല, ചിത്തനയാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയ ആളുകൾ ഇപ്പോ അത് പറഞ്ഞ് ആക്ഷേപിക്കാണ്. ഈ പ്രചരണങ്ങളൊക്കെ ആളുകൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ ഏറ്റു പിടിക്കാണ്. ഒരാൾ മുജീബിനോട് പറഞ്ഞത്രേ, അയാൾ വന്നാലേ ആ മൂന്നാൾ തീരുമാനത്തിനെ പറ്റിയും ചോദിക്കണത്തോ? നിങ്ങളെ ഏറ്റവും ബന്ധമുള്ള ആള് മൂപ്പരോട് ചോദിച്ചാൽ നിങ്ങള് ഏ മൂന്നാളുണ്ടെങ്കിൽ ചുമ്മാടങ്ങാൻ പറ്റുമെന്ന് മൂപ്പരോട് ചോദിക്കണം. 30 ആള് വേണമെന്ന് മൂപ്പരോട് അങ്ങോട്ട് തിരിച്ചു വെച്ചുകൂടാഞ്ഞു ചോദിച്ചാവും മുജീബിനോട്. 30 ആളുണ്ട് ചുമ്മാടങ്ങാൻ, അല്ലെങ്കിൽ 40 ആളുണ്ടോ ഖുറാഫിയുടെ മാതിരി? മൂന്നാളാണെങ്കിലും ചിലപ്പോ തുടങ്ങേണ്ടി വരും. പക്ഷെ എവിടെയാണ് തുടങ്ങൽ നിർബന്ധമാവുമ്പോ? ചിലപ്പോ തുടങ്ങൽ നിർബന്ധമാവുമല്ലോ അങ്ങനെ വരുമ്പോ. അതല്ലാതെ അവരെ തുറന്നുസ്കരിക്കാൻ പറ്റാത്തോണ്ടോ, അവരെ കൂടെ നിസ്കാരം ശരിയാകാത്തോണ്ടോ? ഒന്നുമല്ല. അങ്ങനെയൊക്കെ ആളുകള് തെറ്റിദ്ധരിക്കുകയാണ്, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ തെറ്റിദ്ധാരണകളുടെ ഇടയിൽ പെട്ടിട്ട് ഓരോരുത്തർ പറഞ്ഞതും കേട്ടതും കണ്ടതും കേട്ടതും പ്രചരിപ്പിക്കുക, അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടത് പാതി, കേൾക്കാത്തത് പാതി. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, മുഴുവനും വായിക്കില്ല, അപ്പുറത്തിന് ഷെയർ ചെയ്തു, ഗ്രൂപ്പിലിട്ടു. ഇജ്ജ് വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, ഞാനങ്ങ് ഷെയർ ചെയ്തു. ഉത്തരവാദിത്തല്ലാതെ ഷെയർ ചെയ്യാൻ പാടുന്ന കൂട്ടരെ, നമ്മുടെ ഈ നാവ് കൊണ്ട് നമ്മൾ പറയുന്നത് പോലെ തന്നെയല്ലേ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അയക്കണതും? അതിനേക്കാൾ അപകട. നാവ് കൊണ്ട് പറഞ്ഞ അസംബുസേരി പറഞ്ഞ മാതിരി അത് വായുവിൽ ലയിച്ചു പോവും. ഇതോ ഇതവിടെ കിടക്കൂലേ, അത് ഓ 100 ആൾ കൊടുക്കൂലേ, ഓ 100 ആൾ കൊടുക്കൂലേ. അപ്പൊ നമ്മൾ വളരെ സൂക്ഷിക്കണം. മെസ്സേജുകൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ആ നമ്മളാളെ മെസ്സേജാ, മറ്റൊരാൾക്ക് എന്നിട്ടുള്ളതാ, എന്നാ വിട്ടുകൂടെ തന്നെ വായിച്ചു കൂടി നോക്കൂല. ചിത്തന എന്തൊരു ചിത്തനയാന്നറിയ നിങ്ങള്. ഇപ്പൊ ഹൈറിനും ഷെറിനും സ്പീഡ് കൂടുതലാ. ഹൈറിനും നല്ല സ്പീഡുണ്ട്, ഷെറിന് അതിലൊരു സ്പീഡുണ്ട്. ഷെറിന് വേണ്ടി പല ആളുകളും ഉപയോഗിക്കുന്നു. ഈ മൊബൈൽ നല്ല സാധന, അതിലൊരുപാട് നന്മകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഒരുപാട് ആൾ തിന്മക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കണെ. എത്ര സമയമാണ് അത് ചെലവാക്കുന്ന ആളുകൾ? ഹൈറിനാണോ? അല്ല, അധികം ഷെറിനെ ഉപയോഗിക്കണത്. അപ്പൊ നമ്മൾ ഹൈറിന് ഉപയോഗിക്കുക, ഷെറിന് ഉപയോഗിക്കാതിരിക്കുക. നമ്മളെ ഓരോ പറയുന്ന ഓരോ വാക്കും, നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറുന്ന ഓരോ മെസ്സേജും അതിന്റെ ഉത്തരവാദിത്തം നമ്മക്കാണ്. തയ്യാറായി നിൽക്കുന്ന ഒരു നിരീക്ഷകൻ ഇല്ലാതെ ഒരു വാക്കും ഒരാളും ഉച്ചരിക്കുന്നില്ല എന്നാണ്. അപ്പൊ മലക്കത് എഴുതി വെക്കും, അത് നാളെ പരലോകത്ത് നമ്മക്ക് ഭാരമായി തീരും. മനസ്സിലായില്ലേ? കേട്ടത് പാതി, കേൾക്കാത്ത പാതി. എന്തെല്ലാം ആരോപണങ്ങളാ, ദമ്മാജ്വാദം കൊണ്ടുവരുന്നു. എന്താ ഈ ദമ്മാജ്? ആളുകൾക്കറിയാം. ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ദമ്മാജ് എന്ന ആളായിട്ട് ബന്ധമുണ്ട് കേട്ട്. അപ്പൊ ഒരാളെ പേരാണ് ആള്, അത് യമനിലൊരു സ്ഥലത്തിന്റെ പേരാ. അവിടെ മുഹമ്മദുൽ വാദായി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ ദാറുൽ ഹദീസ് എന്ന് പറഞ്ഞ വലിയ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഷിയാക്കളിൽപ്പെട്ട ഹൂസികൾ എന്ന് പറയുന്ന ദുഷ്ടന്മാർ അവരെ അവിടുന്ന് അടിച്ചു പുറത്താക്കി. അവരവിടുന്ന് പോയി ഷെയ്ഖ് മുഖബിലിന് ശേഷം അവരോടൊന്ന് പോയി. ഇപ്പൊ സനായിലുള്ളത് ഇപ്പോഴും യമനിലെ പ്രശ്നങ്ങളാ, ഷിയാക്കളും അതിൽ സുന്നി തമ്മിൽ പ്രശ്നങ്ങളാ. മനസ്സിലായില്ലേ? ദമ്മാജ് വാദം കൊണ്ട് എന്താണ് ഈ ദമ്മാജ്? എന്താണ് അവരെ പ്രത്യേക വാദം? ആ ഏത് വാദം ഞാൻ ഇവിടെ പ്രസംഗിച്ചത്, ഞാൻ എഴുതിയത് ഒക്കെ ചോദിച്ചു. നമ്മളെ സഹോദരങ്ങൾ വിശദീകരിച്ചിട്ടില്ല. നമ്മൾ കുട്ടികളോട് കോത്താമ്പി വരും മോനെ, കോത്താമ്പി എന്താണ്? ഈ കോത്താമ്പി എന്ന് കുട്ടിക്ക് പറയില്ല, പകു അറിയില്ല, എന്തോ ഒരു പേടിക്കേണ്ട സാധനമാണ് എന്ന് അന്ന മാതിരിയാണ് പൊതുജനങ്ങളിപ്പോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കണത്. ദമ്മാജ് പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു, നമ്മളിഞ്ഞിപ്പോ സംഘടന ഉണ്ടാക്കുകയാണെങ്കിൽ പണ്ഡിതന്മാര് അതിന് ചില നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണ മാതിരി ആൾക്കൂട്ടം ഉണ്ടാക്കിയിട്ട് പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടാക്കിയിട്ട് ഫിത്തന വോട്ടെടുപ്പും തെരഞ്ഞെടുപ്പും കാലുവാരലും തോൽപ്പിക്കലും ചെയ്ത് അവർ അതൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കണഞ്ഞ്. നമ്മുടെ സംഘടനയ്ക്ക് പണ്ഡിതന്മാർ പറഞ്ഞ നിബന്ധനകൾ, ഷുറൂത്തുകൾ പാലിച്ചിട്ടേ ഇനി സംഘടന ഉണ്ടാക്കേണ്ടതുള്ളൂ. ഷുറൂത്തി ഷുറൂത്തി ഷുറൂത്തി, പിന്നെ വിളിയാതായി ദമ്മാജ് പോയി ഷുറൂത്തിയായി. ഇപ്പൊ വിളിക്കുന്ന ഹവാരിജ് എന്നാണ്, ഹവാരിജ്. ഖുറാഫിനെ നമ്മളെ വിളിക്കണ്ടല്ലോ. ഇതാ ഒരു കൂട്ടര് വരും, നിങ്ങളും നിങ്ങളെ വാപ്പാരും കേൾക്കാത്തെന്ന് പറയുന്ന ദജ്ജാലൂനെ കദാബൂൻ. ഹവാരിജിനെ പറ്റി അജീത, അതിന് വായിച്ചു കൊടുക്കുമ്പോ നമ്മള് മൗസിയാരെ അതിന്റെ ലക്ഷണങ്ങളും കൊടുക്കണമെന്ന് വായിക്കണം. അത് ആർക്കാ ഫിറ്റാകുക?
അവർ തല മുട്ടയടിക്കുന്നവരാണ്. ആഴ്ചക്ക് ആഴ്ചക്ക് മുട്ടയടിക്കണം നിങ്ങളല്ല മുസ്ലിയാരെ. ചോദിക്കല്ലേ, യുബാലിമൂന ഫി ദുആഇ വത്തഹൂർ, പ്രാർത്ഥനയിലും ശുദ്ധീകരണത്തിലും അതിരു കവിയുന്നവരാണ്. അത് ഞങ്ങൾക്കാണോ ഫിറ്റാകുക, ഞങ്ങൾക്കാണോ ഫിറ്റാകുക? ഇത് ഞമ്മൾ ഖുറാഫിൽ കൊട്ട മറുപടിയാ. ഞങ്ങളല്ല ഖവാരിജ്, ഞങ്ങളെ ഖവാരിജ് ആക്കി ഞങ്ങളാണ് ആ യോജിക്കുക. അതിപ്പോ നമ്മൾ തൗഹീദിന്റെ വെള്ളി നമ്മളെ ആളുകൾക്ക് ഖവാരിജിന്റെ ലക്ഷണമുണ്ട്. നിങ്ങൾ ഖവാരിജിന്റെ ലക്ഷണം പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അനുജനത്തിനുണ്ട്, നിങ്ങളെ തൗഹീദ് പഠിപ്പിച്ച ഉസ്താദിനുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. ഏട്ടൻ പ്രസംഗിക്ക, ആ മനുഷ്യന്റെ ന്യായീകരണം കാക്ക പറഞ്ഞിന്റെ ഉദ്ദേശം ഖവാരിജ് ആണ് എന്നല്ല, ഖവാരിജിന്റെ ലക്ഷണം ഉണ്ടോന്ന് നമ്മൾ നോക്കണം എന്നാണ്. ആരെ പറ്റിയത് ആലോചിക്കുക. അപ്പൊ അങ്ങനത്തെ ഫിത്തനകളൊക്കെ നമ്മൾ തിരിച്ചറിയണം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താണ്. അതെല്ലാം വിടുക നമ്മള്, അതിന്റെ പിന്നാലെ പോയാൽ അറ്റുണ്ടാവൂല. ഒന്നും മുറിയാത്ത കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന് മുറിയുടെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇന്ന മാരി ബല സംശയം, ഇത് തീരൂല. ഒന്ന് മുറിയാത്ത കാര്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരുമോ? അതുകൊണ്ട് അതിന്റെ പിന്നാലെ കൂടെ നിൽക്കണ്ട. നമ്മൾ എന്ത് ചെയ്യാരോ, ഈ വാട്സപ്പില് മറ്റേ ജാഹിൽ ഒന്നെയും നമ്മൾ ഓരോടുക്കും, ഈ ജാഹിൽ വേറൊന്നെയും. ഈ ജാഹിലിങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കാണ് ചേത്താമാര്. അതിനിങ്ങനെ മറുപടി കൊടുത്തിട്ട് നമ്മൾ നേരം കളയാതെ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദീന് പഠിക്കുക, നമ്മളെ പരലോകവുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? നമ്മൾ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാ മനസ്സിലായ ഇങ്ങനെ ഒന്ന് പഠിച്ചൂടെ, ശ്രമിച്ചൂടെ. അപ്പൊ അതുകൊണ്ട് അതാണ് ഈ സന്ദർഭത്തില് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരുപാട് സംഗതികളിൽ നമുക്ക് വീഴ്ചകൾ പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അതെന്തൊക്കെയാണ് നമ്മൾ പഠിക്കണം? നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ ധരിക്കുന്ന ഡ്രസ്സ്, നമ്മുടെ കുട്ടികളെ ഡ്രസ്സ്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, അത് ഇസ്ലാമികമാണോ? നാം പരിശോധിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ സംസാരം, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വീട്, ഇതിനെപ്പറ്റിയൊക്കെ ആയിരിക്കട്ടെ നമ്മുടെ ചിന്ത. അതിനെ ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനും തിരുത്താനും നന്നാക്കാനുണ്ട്. അതിന് നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനാണ് ഈ ഇത്തരം ക്ലാസ്സുകളിൽ നമ്മൾ ആളുകളെ ബോധവൽക്കരിക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. നാം എന്നും മരിക്കാൻ തയ്യാറാവുക. എല്ലാ ദിവസവും കിടക്കുമ്പോ നമ്മൾ പറയണെന്താ, ബിസ്മിക റബ്ബി വലാത്തു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫദ്ഹ ബിമാ തഹ്ഫദ് ബിഹി ഇബാദക സ്വാലിഹീൻ. ആ ഇതൊന്നും നമ്മൾ പഠിച്ചു, നമ്മൾ ബിസ്മിക്കല്ലാ മമൂത്തു അയ്യാ രണ്ടാം ക്ലാസ് പഠിച്ച അതന്നെ, ഏറ്റവും ചെറിയ നോക്കി പഠിച്ചിട്ടാ ബിസ്മിക്കല്ലാ മമൂത്തു അയ്യാ ബിസ്മിക്കല്ലാ അമൂത്തെ. അത് പോരെ കൂട്ടരെ, അത് ചെറുപ്പത്തിൽ ചെറിയ പ്രാർത്ഥന, നീണ്ട പ്രാർത്ഥന പഠിയോ. ബിസ്മിക്ക റബ്ബി, എന്റെ റബ്ബേ നിന്റെ നാമത്തിൽ, വലാത്തു ജംബി എന്റെ പാർശ്വത്തെ ഞാനിതായി വിരിപ്പിൽ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കടക്കയിൽ വെച്ചിരിക്കുന്നു അല്ലെ. വധിക്കാർപ്പഴവും നിന്നെ കൊണ്ട് തന്നെ ഇത് ഉയർത്തുകയും വേണം. എന്റെ ഈ ശരീരം ഈ കിടക്കിന്ന് നിന്റെ നാമത്തിൽ തന്നെ ഉയർത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ഇന്നംസക്തനഫ്സി, ഉറക്കത്തിൽ എന്റെ ആത്മാവിനെ നീ പിടിച്ചെടുത്താൽ, ഉറക്കത്തിൽ അള്ളാഹു ആത്മാവിനെ അവനെ ഏറ്റെടുക്കും, പക്ഷെ അവിടെ പിടിച്ചു വെച്ചാലോ ജീവൻ കിട്ടുമോ? നേരം മുഴുവൻ വടിയായിട്ടുണ്ടാവും, കിടക്കുമ്പോ ഒന്നുമില്ല, നേരം പെടുത്തുമ്പോ ബലം വെച്ചിരുന്ന് കറി ആള് പോയി എന്താ എപ്പോഴാ മറിയും, പതിനൊന്ന് മണിക്ക് കഴിഞ്ഞ് പിറ്റേന്ന് ഓന്റെ വർത്താനുണ്ടോ? അതാണ് ആളുകൾ മറന്നു. അപ്പൊ അതുപോലെ ഞാൻ, അള്ളാഹുവേ എന്റെ ആത്മാവിനെ നീ പിടിച്ചു വെച്ചാൽ ഫർഹംഹ, അതിനോട് നീ കരുണ കാണിക്കണം. വൈനർസൽതഹ, നീ അതിനെ പിടിച്ചു വെക്കാതെ വിട്ടു തന്നാലോ, സാലിഹീങ്ങളായ നിന്റെ അടിമകളെ സംരക്ഷിക്കുന്നത് പ്രകാരം നീ അതിനെയും സംരക്ഷിക്കണേ. അപ്പോ മരിക്കാൻ തയ്യാറായിട്ടാണ് നമ്മൾ കിടക്കണേ. നമ്മൾ ഉറക്ക സമയത്ത് നമ്മുടെ ആത്മാവിനെ അള്ളാഹു പിടിച്ചു വെച്ചു, ആത്മാവിനെ വീണ്ടും വിട്ടു തന്നാൽ നമുക്ക് ജീവൻ കിട്ടി. അപ്പൊ നമ്മൾ നേരം വെളുക്കുമ്പോൾ എന്ത് പറയും? എന്നാൽ നേരം വെളുക്കണം എന്നില്ല, എപ്പോൾ ഉറക്കം ഉണർന്നാലും എന്ത് പറയണം? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിന് നുശൂർ. എന്താർത്ഥം? അൽഹംദുലില്ലാ, അല്ലാഹുവിന് അല്ലദി അമാതൻ അല്ലദി അഹ്യാന, അവൻ നമ്മളെ വീണ്ടും ജീവിപ്പിച്ചിരിക്കുന്നു. ബഅദമാ അമാതന, നമ്മളെ മരിപ്പിച്ച ശേഷം ഏതാ മരണം? ഉറക്കം. ഉറക്കമാകുന്ന മരണത്തിൽ നിന്നും നമുക്ക് വീണ്ടും ജീവൻ തന്നിരിക്കുന്നു ആ അള്ളാഹുവിന്റെ സരസ്വതി. വൈലഹിൻ നുശൂർ, അവങ്കിലേക്കാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അപ്പൊ എല്ലാ ദിവസവും മരണചിന്തയോടുകൂടിയാണ് നാം കിടക്കുന്നതും എണീക്കുന്നതും, മനസ്സിലായില്ലേ? ഖബർസ്ഥാന്റെ അടുത്തുകൂടി പോകുമ്പോ നമ്മോട് പറയാൻ പറഞ്ഞു, ഖബറുകൾ കാണുമ്പോ
നമ്മുടെ അപ്പാന്റെ കബറോ അമ്മാന്റെ കബറോ ബന്ധപ്പെട്ടവരുടെ കബറോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു മുസ്ലിം ഖബർസ്ഥാൻ നിങ്ങൾ കണ്ടാൽ, ഖബറുകൾ കരികിലൂടെ പോയാൽ, ബസ്സിലാകട്ടെ നടന്നാകട്ടെ എന്ത് പറയണം? സലാമിന്റെ വചനങ്ങൾ പറയണം. എന്താ സലാമിന്റെ വചനങ്ങൾ? അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്ന ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ. ഈ ഖബറുകളിലുള്ള മുഅ്മിനുകളും മുസ്ലിങ്ങളുമായവരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. കണ്ടോ, വഇന്ന ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ, ഞങ്ങളും അല്ലാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളോടൊപ്പം ചേരേണ്ടവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും നിങ്ങളെപ്പോലെ ഈ ഖബർസ്ഥാനിൽ കിടക്കേണ്ടവരാണ്. ആ ഒരു ഓർമ്മ നമുക്കുണ്ടാകണം. ഞങ്ങൾക്കും നിങ്ങൾക്കും സൗഖ്യം ലഭിക്കാൻ ഞങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഖബർസ്ഥാൻ കാണുമ്പോ, രോഗിയെ സന്ദർശിക്കുമ്പോ, മരിച്ച വീട്ട് മരിച്ചു എന്ന് കേട്ടാൽ ഓടിച്ചെല്ലും, ജനാസ സംസ്കാരത്തിൽ പങ്കെടുക്കും, മയ്യത്തിന്റെ കൂടെ പോകും, മറമാടുന്നതിന്റെ കൂടെ നിൽക്കും. ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്താ? ഇതൊക്കെ എനിക്കും വരാനുള്ളതാണ് അല്ലേ. ഇക്കട്ടിലേറി ഈ ആറടി മണ്ണിൽ ഞാനും പോകേണ്ടവനാണ്. അപ്പൊ മരണത്തെ ഓർക്കാത്ത ഒരു ദിവസവും നമുക്ക് കഴിഞ്ഞു പോകാൻ പാടില്ല. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാത്ത ഒരു ദിവസവും നമുക്ക് കഴിഞ്ഞു പോകാൻ പാടില്ല. അതായിരിക്കട്ടെ നമ്മുടെ ചിന്താവിഷയം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം മഗ്‌രിബിൽ ക്ലാസ് തുടങ്ങുമ്പോൾ ഓതി ആയത്തിന്റെ അർത്ഥം, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വലാ തഖ്ഫു, നീ പിൻപറ്റരുത്, മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് വ്യക്തമായ അറിവില്ലാത്ത ഒന്നിനെയും, വ്യക്തമായ അറിവില്ലാത്ത ഒന്നിന്റെയും പിന്നാലെ പോകരുത്. കൃത്യമായ അറിവ് വേണം, ഊഹം പോരാ. ഇന്ന സമ്മ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലായിക കാന അൻഹു മസ്ഊല. കേൾവിയും കാഴ്ചയും ഹൃദയവും എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഈ കാത് എന്തിനുപയോഗപ്പെടുത്തി, ഈ കണ്ണ് എന്തിനുപയോഗപ്പെടുത്തി, ഈ ഹൃദയം എന്തിനുപയോഗപ്പെടുത്തി? കാണേണ്ടത് കണ്ടോ? കണ്ടു മനസ്സിലാക്കിയോ? കേൾക്കേണ്ടത് കേട്ട് മനസ്സിലാക്കിയോ? ചിന്തിക്കേണ്ടത് ചിന്തിക്കേണ്ട പ്രകാരം ചിന്തിച്ച് മനസ്സിലാക്കിയോ? ചോദിക്കപ്പെടും, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. സുഹൃത്തുക്കളെ, നമ്മള് പഠിക്കാൻ തുടങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്കൊന്നും അറിയില്ല എന്നുള്ളൊരു അറിവ് നമുക്ക് വേണം. അലിഫ് ബ മുതൽക്ക് പഠിക്കണം. ആ എനിക്ക് ഇത്ര വയസ്സായിരുന്നു അലിഫ് പഠിക്കാം, എന്താ ഈ പറയണത്? പഠിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ അടിത്തറ നന്നാകണം. പിന്നെ അറബി പഠിക്കണം. ഒന്നാം ക്ലാസ്സിലെ കുട്ടിന്റെ പുസ്തകം എടുക്കുക, എന്നിട്ടൊന്ന് വായിച്ചു നോക്കുക. അബുൻ ഇബുനുൻ അല്ലേ വായിച്ച് കുട്ടികൾ പഠിക്കണേ കേക്കാ. ലൗഹുൻ സ്ലേറ്റ്, പാവിലത്തുൻ മേശ. അങ്ങനെ ഒന്നാം ക്ലാസ്സിലെ ബുക്കുകൾ പഠിച്ച് നമുക്ക് 100 വാക്കെങ്കിലും കൂടെ പഠിച്ചിട്ടുണ്ടാവും. 100 വാക്കും അതിന്റെ അർത്ഥം. പിന്നെ രണ്ടാം ക്ലാസ് എടുക്കുക, അങ്ങനെ കുട്ടികളൊപ്പം ഇരുന്ന് പഠിക്കുക. അപ്പൊ ഇവിടെ അറബി ഭാഷ പഠിക്കാനുള്ള സൗകര്യം നിങ്ങൾ ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ തയ്യാറുണ്ട് എന്നാ പറയണത്, പക്ഷെ സഹകരിച്ചാലേ നടക്കുള്ളൂ. ഹിഫ്ള് താഴെ അമ്മ ചുസെങ്കിലും, ഞാൻ ആദ്യം പറഞ്ഞ ഈ 16 സൂറത്തെല്ലാം ഹിഫ്ളാക്കുക. തജ്വീദ് സഞ്ച് ഓതി, ഇതൊക്കെ ഇദാ സുൽസിലത്ത് മുതല് സൂറത്തുൻ നാസ്വരിയും ഫാത്തിഹയും, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മള് ആഴ്ചക്കെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും കൂടെ ഇവിടെ വരിക വേണ്ടത്, കുറച്ചെങ്കിലും ദർസ് കേൾക്കാൻ ഒരാഴ്ചയിൽ ഒരു ക്ലാസ്സെങ്കിലും 2 മണിക്കൂറെങ്കിലും നിങ്ങൾ നീക്കി വെക്കുക ഖുർആൻ പഠിക്കാൻ, മനസ്സിലായില്ലേ? ഹിഫ്ള് പഠിക്കാൻ, നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമായി മാറണം പഠനം. ആണും പെണ്ണും പഠിക്കണം. ക്ലാസ് കഴിഞ്ഞു വന്നാല് ഭർത്താവിനോട് ചോദിക്കണം, എന്തേ പഠിച്ചത്? അതൊക്കെ കുറെ പഠിച്ചു, നീ ആ ചോറും വിളമ്പിക്കാം, ഇനിയിപ്പോ അത് പറയാൻ നിൽക്ക എന്ന് നിങ്ങൾ പറയരുത്. ശരി, പറയാം, ഭക്ഷണം കഴിച്ചിട്ട് പറയാം, നമുക്ക് ഇരിക്കാ, കുട്ടികളൊക്കെ വിളിച്ച്, കുട്ടികളൊക്കെ ഉറങ്ങിപ്പോയി, ഇന്ന് നിനക്ക് പറഞ്ഞുതരാം, ഇന്നതിനൊക്കെ പഠിച്ച് നോട്ട് എടുത്തു വെക്ക, എഴുതി വെക്ക. നമുക്ക് ദീൻ എഴുതി വെക്കാനൊരു നോട്ട് ബുക്ക് വേണം. എന്തൊരു ഇൽമ കിട്ടിയാലും അതവിടെ രേഖപ്പെടുത്തി വെക്കുക. അങ്ങനെ അവള് പഠിക്കട്ടെ, നിങ്ങൾ പഠിക്കും, ഭാര്യ പഠിക്കുക, ഭർത്താവ് പഠിക്കുക, മക്കള് പഠിക്കുക. അങ്ങനെ പഠിച്ചും പകർത്തിയും നല്ലൊരു കുടുംബമായി നമ്മൾ ജീവിച്ച് നമ്മുടെ സന്താനങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളായി വളരാൻ, നമ്മുടെ ഇസ്ലാമിക കുടുംബം കെട്ടിപ്പടുക്കാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ആരോടും വെറുപ്പും വിദ്വേഷവും നമ്മൾ വെച്ചു പുലർത്തേണ്ടതില്ല. ആരോടും ഒരു പക നമുക്ക് വേണ്ടതില്ല. എല്ലാവരോടും സ്നേഹം, അതാണ് നമുക്ക് വേണ്ടത്. പല ആളുകളും തെറ്റിദ്ധരിച്ചും അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടും പലതും വിശ്വസിക്കുന്നുണ്ടാകും. അവരെ തിരുത്തി കൊടുക്കാൻ ശ്രമിക്കുക.
മനസ്സിലായില്ലേ? തർക്കിക്കാൻ വരുന്നവനോട് പറയാ, തർക്കിക്കാൻ നമുക്ക് താല്പര്യമില്ല, നിങ്ങൾ തർക്കിച്ചോളി. അനാവശ്യമായ തർക്കം ഇസ്ലാം വിരോധിച്ചതാ. ആവശ്യത്തിനാണെങ്കിൽ, ന്യായപ്രകാരമാണെങ്കിൽ, തെളിവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് തർക്കിക്കാം. പക്ഷേ അതല്ലാത്ത തർക്കത്തെ നമുക്ക് താല്പര്യമില്ല എന്ന് പറയണം. മനസ്സിലായില്ലേ? ആര് ജിദ്ദ നന്നാക്കിക്കൊണ്ട, ഞാൻ കണ്ടപ്പം കൂടട്ടെ, ജി പറഞ്ഞാൽ ശരിയെങ്കിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട, നിങ്ങൾ നന്നാകലും നിങ്ങൾ ബോധ്യപ്പെടുക, നിങ്ങളെ കാര്യമാണ്, ഞാൻ എന്റെ പരലോകത്തിന്റെ കാര്യമാണ്. എനിക്ക് ബോധ്യപ്പെട്ടത് പറഞ്ഞു തരാൻ പറ്റും, പക്ഷെ നിങ്ങളെ പിടിച്ചു നിൽക്കാക്കി നിങ്ങളതിൽ ആക്കി തന്നെ അങ്ങനത്തെ വാഴ്ചയൊന്നും എനിക്കില്ല. ആ നിലക്ക് ആളുകളോട് സംസാരിക്കുക, അങ്ങനെ ബന്ധപ്പെടുക, പഠിക്കുക, അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ കൂടി ഇരുന്ന് ആലോചിക്കുക, ഇവിടെ എന്താ നിങ്ങൾ ചെയ്യാൻ പറ്റുക, നിങ്ങൾ ഈ പരിസരത്തുള്ളവർ കൂടി നിന്നിട്ട് ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുന്നവരായി ഒരു പുതിയ ഇസ്ലാമികമായ ഒരു ഇൽമെങ്കിലും നേടാത്ത ദിവസം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമുക്ക് സാധിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇന്നത്തെ ഒരുമിച്ച് കൂടൽ നമ്മുടെ സ്വാലിഹായ അമലുകളെ കൂട്ടത്തിൽ ഒരു അമലായി രേഖപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് സംഗതികൾ മാറ്റിവെച്ച് നമ്മൾ ഇതിനുവേണ്ടി അച്ചടക്കത്തോടെ വന്നിരുന്നു. ഇത് നമ്മുടെ ഒരു നന്മയായി അല്ലാഹു രേഖപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ പറഞ്ഞതും കേട്ടതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ആഹ്വാനങ്ങളാണ്. അത് വെറുതെ ഈ ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിൽ കൂടി വിട്ടാൽ പത്ത് കൊല്ലം കേട്ടിട്ടും കാര്യം ഉണ്ടാവില്ല. അത് പ്രായോഗിക തലത്തിലേക്ക് നടപ്പിലാക്കാനുള്ള ക്രിയാത്മകമായ നടപടികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും അതിൽ സഹകരിക്കണം. അങ്ങനെ പരസ്പര സഹകരണത്തോടും സ്നേഹത്തോടും കൂടി പഠിക്കുക. പറുപ്പും വിദ്വേഷവും പാർട്ടി വൈരങ്ങളും മാറ്റിവെക്കുക. അങ്ങനെ നാം മുന്നോട്ട് പോവുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അറിയാതെ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ പഠിക്കാനും അങ്ങനെ ജീവിതം ധന്യമാക്കാനും അവൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക അർഹമർ റാഹിമീൻ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അസ്സലാമു അലൈക്കും. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക. ആദ്യം പുരുഷന്മാരിറങ്ങി പോവുക, എന്നിട്ട് സ്ത്രീകൾ ഇറങ്ങിയവർ. എന്തോ